ഇവിടെ വളരെ പ്രധാനമായും നാം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് മുസ്ലിമീങ്ങൾ എന്ന് മാത്രമല്ല മൊത്തത്തിൽ ഇന്ത്യയുടെ ഈ രാഷ്ട്രത്തിലെ ജനങ്ങൾ. അതിൻ്റെ ഇടക്ക് തന്നെ കൊറോണ എന്ന് പറയുന്ന വൈറസ്, നേരത്തെ തന്നെ ക്യാൻസറും ട്യൂമറും അങ്ങനെ ഒരുപാട് മാരകമായ രോഗങ്ങളും അപകടങ്ങളും ദിവസേന റോട്ടിൽ നൂറുകണക്കിന് ആളുകൾ പടഞ്ഞു മരിക്കുന്ന അപകട മരണങ്ങൾ, ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. അതിന് പരിഹാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ദുആകളാണ്, പ്രാർത്ഥനയാണ്. അത് തന്നെയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം. ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങളവുകൾ വന്ന് ഇവിടെ ദുആയിരുന്നു തന്നു, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പലപ്പോഴും പല സദസ്സുകളിലും ഞങ്ങൾക്ക് അനുഭവമുള്ളതാണ്, ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും മാരകമായ രോഗങ്ങളും അപകടങ്ങളൊക്കെ ബഹുമാനപ്പെട്ടവരുടെ ദുആവിൻ്റെ ഫലമായി അള്ളാഹു രക്ഷപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാനങ്ങനെ വലിയൊരാളെന്നോ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ നടപടിയിലോ വേഷത്തിലോ ഒന്നും നമുക്ക് കാണാനും കഴിയില്ല, ഒരു ഡിമാൻഡും ഇല്ല, ഒരു നിലക്കുള്ള ദേഷ്യപ്പെടലും ഇല്ല. ഒരിക്കൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് ഓറ് ഉള്ളാളത്ത് നിന്ന് എന്നോട് പറഞ്ഞു, കോയമ്മക്ക് തീരെ ദേഷ്യമില്ല. മകനെ പറയാണ്, നമ്മളെ കോയമ്മ, കോയമ്മ വാപ്പ അങ്ങനെ ഇല്ല പറയാം, നമ്മളെ കോയമ്മക്ക് തീരെ ചൊടി വരുന്നില്ല. ചൊടി വരാത്തത് കൊണ്ട് ആളിങ്ങനെ പൊതിഞ്ഞ് ബുദ്ധിമുട്ടാക്കുന്നു, കുറച്ചൊക്കെ ചൊടിക്ക് ചൊടി വരണം. ഞാൻ പറഞ്ഞു, ഓറ് പിന്നെ എങ്ങനെയും ചൊടി വരുന്ന ആളാണ്, പിന്നെ കോയമ്മാക്കും കൂടി ചൊടി കടുത്ത കൊടുത്താൽ പിന്നെ കണക്കായി, അതുകൊണ്ട് ഓറ് ചൊടി വരാൻ വേണ്ടി പറയണ്ടെന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ അവർ വാപ്പയും എല്ലാവരും മനസ്സിലാക്കിയതാണ്. പക്ഷേ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അങ്ങനെ തന്നെ സാധിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ബഹ്റൈൻ ഒരു യാത്ര പോയപ്പോൾ, ഇപ്പൊ തങ്ങൾ പോയതിന്റെ ശേഷമാണല്ലോ ഞാനിത് പറയുന്നത്, മുമ്പ് പറഞ്ഞാൽ ചിലപ്പോൾ പറയും അത് പൈസ അറ കിട്ടാൻ വേണ്ടി, മൂപ്പറ കയ്യിൽ കൊടുക്കാൻ വേണ്ടി ഇയാൾ കറാമത്ത് പറയുന്നത് എന്ന് നാളെ ആരെങ്കിലും പറയും. ഇനിയിപ്പോ തങ്ങൾ ദ്വാരന്ന് പോയല്ലോ, ഇനിയിപ്പോ ഇന്ന് വരാനില്ല അടുത്തു വരാനുമില്ല. ഇപ്പൊ കുറെ ദൂരം കണ്ണൂർ എടുത്ത് പോകാണ്ടെന്നാണ്. അങ്ങനെ ബഹ്റൈൻ പോയി ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയി. അങ്ങനെ ഞങ്ങൾ എപ്പോൾ കണ്ടാലും ഇരുന്നാലും ഇങ്ങനെ തമാശന്നെ പറഞ്ഞ് കുറെ ചിരിക്കും. ഭക്ഷണം കഴിച്ചു കഴിക്കാൻ ഇരുന്നെന്തോ ജ്യൂസ് കുടിക്കാൻ വേണ്ടി തന്നു, അത് കുടിച്ചു. അപ്പൊ ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിനെ കൊണ്ടുവന്നു ആ വീട്ടുകാരൻ, തെക്ക് ഭാഗത്തുള്ള തലശ്ശേരി നാദാപുരം ഭാഗത്തുള്ള വീട്ടുകാരാണ്. അവരവിടെ ഫാമിലി അടക്കം താമസിക്കുകയാണ്. അങ്ങനെ വന്നു, വന്നിട്ട് ആ കുട്ടിനെ കൊണ്ടുവന്ന് പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഈ കുട്ടി സംസാരിക്കുന്നില്ല, ഇങ്ങനെ അങ്ങനെ എന്തൊക്കെ പറയും, സംസാരം ചൊവ്വായി സംസാരിക്കുന്നില്ല, ഉപ്പ ഉമ്മ എന്നൊന്നും വിളിക്കുന്നില്ല, അതുകൊണ്ട് ഒന്ന് തങ്ങളോട്
ഞങ്ങൾക്ക് പറയാൻ പോലും ഞങ്ങളൊന്ന് പറയണം. അപ്പം ഞാൻ അവിടെ ഇരിച്ചിട്ട് പറഞ്ഞു, അടുത്തിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടി സംസാരിക്കുന്നില്ല തങ്ങള്, അങ്ങനൊരു വലിയ വേജാറിലുണ്ട്. അപ്പം മൂപ്പർ പറഞ്ഞു, സംസാരിക്കേണ്ട സമയമായിട്ടില്ല, സമയമായെങ്കിൽ സംസാരിക്കും. അപ്പോ ഞാൻ പറഞ്ഞു, തങ്ങള് ഒന്ന് ഞാൻ മന്ത്രിക്കലില്ലല്ലോ, മന്ത്രിച്ചിട്ട് ഊതിയിട്ടിരിക്കുക സംസാരിക്കലുണ്ട എന്നോട് സ്വീപ്പാക്കി, മന്ത്രിച്ചിട്ട് ഊതിയിട്ടിരിക്കുക സംസാരിക്കലുണ്ട്. നിങ്ങെന്ത് പറയുന്നു, മന്ത്രിച്ചു സംസാരിക്കുന്നില്ല, അതിന്റെ ടൈം എത്തിയിട്ടില്ല, ടൈം എത്തുമ്പോ സംസാരിക്കും. അപ്പോ അവർ ചോദിക്കുന്നത് അത് എപ്പോ സംസാരിക്കുമെന്ന് ചോദിക്കുന്നത് നിങ്ങളെ, അത് ഞാൻ പറഞ്ഞല്ലോ ടൈമായി, ടൈം എത്തിയാ സംസാരിക്കും, വേറെ ഒരു ഓഫറും പറയുന്നില്ല, ഒന്നും ഓദാനും പറയുന്നില്ല, ദ്വാരക്കം പറയും, നമ്മൾ ദ്വാരക്കം ഓറും ദ്വാരക്കം എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ച് അങ്ങനെ തന്നെ തിരക്കന്നെ, ഭക്ഷണം കഴിച്ച് പരിപാടിക്ക് പോകാം. അങ്ങനെ ബഹ്റൈനിൽ വലിയൊരു ഗ്രൗണ്ടിലാണ് പരിപാടി. അങ്ങനെ ഞങ്ങൾ പോയി, അവിടെ കുറെ സ്വാഗതവും ആദരിക്കൽ എന്തെല്ലാം കൂടി ഉണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ അവസാനമാണ് ദ്വാരക്കുന്നത്, ഞാനാണ് പ്രഭാഷണം നടത്തുന്നത്. അങ്ങനെ ഈ ആദ്യം അതിൻ്റെ ആമുഖമായ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴ് ഈ പുരക്കാരൻ ആ കുട്ടിനെയും കൂട്ടിക്കൊണ്ട് വരും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. ചോദിച്ചു നോക്ക്, അന്വേഷിച്ചു നോക്ക്, ഞാൻ ദൃസാക്ഷിയാണ്. അപ്പോ ഞാൻ തങ്ങളോട് പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞ ആ കുട്ടി ഇപ്പൊ സംസാരിക്കുന്നു പോലും, ഉപ്പ ഉമ്മ എന്നൊക്കെ പറയുന്ന സംസാരം തുടങ്ങി പോലും, അത് ടൈമായി ഹുസൈൻ സൈദി എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞു, അത് ടൈമായി, ഇതുവരെ സമയമായിട്ടില്ല, ഇപ്പൊ സമയമായി, സംസാരിക്കാൻ തുടങ്ങി. അതിൽ ഞമ്മക്കെന്തുമില്ല, ഞമ്മ അതിന്റെ ആളെന്തുമില്ല, സമയമായിട്ടില്ലായിരുന്നു, ഇപ്പൊ സമയമായി, സമയമാകുമ്പോ സംസാരം തുടങ്ങി, ഇനി സംസാരിച്ചോളൂ. വിളിച്ചിട്ട് ഇതിങ്ങനെ ഒരുപാട് വിഷയത്തിൽ എനിക്ക് തന്നെ അനുഭവമുണ്ട്. അതൊന്നും പറയാനും അല്ലെങ്കിൽ അതിനെ പ്രചരിപ്പിക്കാനും അതിനൊന്നും ബഹുമാനപ്പെട്ട് പോയി നിൽക്കാനും ഇല്ല. ഇങ്ങനെ വെള്ളം കൊടുത്താലും അവിടെ വന്നാൽ അന്ന് ഊതി കൊടുക്കും, അതിന് ഓതാനും ഇതാനും നിൽക്കും, അത് ഓതി ഓർ ഊതിയാ മതി. ആ നിലക്ക് അൽഹംദുലില്ലാ ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട തങ്ങൾ ഈ മജ്ലിസിൽ വന്നു, ഒരു പത്ത് ഏകദേശം ഒരു മുക്കാ മണിക്കൂറോളം നമുക്കിവിടെ മജ്ലിസിൽ ദുആ തന്നു, ചെയ്തു തന്നു. അല്ലാഹു അതെല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ, ഷിഫ ആകണ്ട അവരുടെ രോഗങ്ങൾ അല്ലാഹു ഷിഫയാക്കി തരട്ടെ, ഉദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു തരട്ടെ. അതുപോലെ ഇന്ത്യ രാജ്യത്തുണ്ടാകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ബഹുമാനപ്പെട്ട തങ്ങളുടെ ദുആഇന്റെ ഫലമായി അല്ലാഹു സമാധാനം നൽകി തരുമാറാകട്ടെ. എല്ലാവിധ ശത്രുക്കളുടെയും ഹൃദയത്തിൽ അല്ലാഹു ഭയമിട്ട് കൊടുത്ത് അവർക്ക് നല്ലതായ ഒരവസ്ഥയിൽ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. അഥവാ അതിന് അത്രക്കാർ തയ്യാറില്ലെങ്കിൽ അല്ലാഹു അവരെ കൈകാര്യം ചെയ്യട്ടെ എന്ന് നമുക്ക് ആശിക്കാം, ദുആറക്കാം. ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഉണർത്തുന്നത്, ഈ വൈറസ് കൊറോണ എന്നൊക്കെ നമ്മൾ അല്ലെങ്കിൽ ലോകത്തുള്ള ജനങ്ങൾ ഇട്ട പേരാണ്, സംഗതി അല്ലാഹുവിന്റെ അദാബ് ആണ്, അല്ലാഹുവിന്റെ ശിക്ഷയാണ്. അവിടെ ആ നിലക്ക് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങാൻ പറ്റിയ സകല കാരണങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് അദാബ് ഇറങ്ങിയതിൽ നമ്മൾ സന്തോഷിക്കുകയല്ലോ, അതിവിടെയും അതിന്റെ ഫോയിസനുകൾ ഇവിടെയും എത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു എല്ലാ നാടുകളെയും രക്ഷപ്പെടുത്തിക്കൊണ്ട്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദഅവത്തുൽ മദ്ലൂമി മുസ്തജാബ, മദ്ലൂമിങ്ങളെ ദുആ അത് ഉത്തരം ലഭിക്കുന്നത് തന്നെ. ലൈസ ബൈനഹു
وبين الله ليس بينها وبين الله عجاب او كما قال نبي صلى الله عليه وسلم പറഞ്ഞു ആ മദ്ലൂമിന്റെ ദുആന്റെയും അല്ലാഹുവിന്റെ ഇടയിൽ ഒരു തടസ്സം ഇല്ല എന്ന് പറഞ്ഞാൽ മദ്ലൂമ ദുആയിരുന്നാൽ അപ്പോൾ തന്നെ അല്ലാഹു അത് സ്വീകരിക്കും ആ ദുആ 100% ഫലവത്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഖാളിയായി അവിടത്തെ ഹാക്കിമായി വിധികർത്താവായി പറഞ്ഞയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വസീയത്തിന്റെ കൂട്ടത്തിൽ യാ മുആദ് ഇത്തഖി ദഅവത്തൽ മദ്ലൂം മുആദേ നീ ഒരു ഭരണാധികാരിയായി ഖാളിയായി വിധിക്കുന്ന ആളായിട്ട് അവിടെ പോയി വിധി പറയുമ്പോൾ ഇത്തഖി ദഅവത്തൽ മദ്ലൂം ആരെങ്കിലും നിന്റെ വിധി കൊണ്ട് നിന്റെ പെരുമാറ്റം കൊണ്ട് ആർക്കെങ്കിലും അവിടെ നൊമ്പലമുണ്ടായി ആർക്കെങ്കിലും അക്രമമുണ്ടായി നീ ലാലിമാവുകയും നിന്റെ വക്കുന്നുള്ള ദുൽമ ഏറ്റെടുത്ത ആളുകളായ നിരപരാധികളായ മദ്ലൂമിങ്ങൾ അക്രമിക്കപ്പെട്ടവർ അവർ ദ്വാരന്ന് കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ട് മുആദേ ഇത്തഖി ദഅവത്തൽ മദ്ലൂം മദ്ലൂമിന്റെ ദുആനെ വളരെ സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസീയത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ചൈനയിൽ ആ നിലക്കുള്ള ദുൽമ ഉണ്ടായി അക്രമം ഉണ്ടായി നിരവധി നിരപരാധികള് പൊട്ടി പൊട്ടി കരഞ്ഞു പലരും ആളുകൾ പടഞ്ഞു പടഞ്ഞു മരിക്കേണ്ടി വന്നു വിശുദ്ധ ഖുർആൻ അടക്കം പിച്ച് ചീന്തി തീ കൊടുത്ത് കത്തിക്കരിക്കപ്പെടുന്ന അവസ്ഥകൾ അവിടെ ഉണ്ടായി ഉണ്ടായപ്പോൾ ആ നിരപരാധികളായ ആളുകൾ അല്ലാഹുവിനോട് തലക്കടിച്ച് പൊട്ടി 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 കരഞ്ഞുകൊണ്ട് ദ്വാരക്കുന്ന ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോക്ക് അത് ആ ജനങ്ങൾ സഹിച്ചു ദ്വാരന്നു പലരും മരണപ്പെട്ടുപോയി ഒരൊറ്റ പെണ്ണും തറുത ധരിക്കാൻ പാടില്ല മുസ്ലിമീങ്ങൾ ധരിക്കാൻ പാടില്ല മുഖം മറക്കാൻ പാടില്ല ശരീരം മുഴുവനും ആ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ മറച്ച് ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ ജീവിക്കണം അത് ജീവിക്കാൻ കഴിയാത്തവർ ഏതെങ്കിലും ജയിലറയിൽ ഏതെങ്കിലും പ്രത്യേകം തയ്യാറാക്കുന്ന അവിടത്ത് പോയി നിന്നോൾ അവിടെ കൊണ്ടുപോയി കുറെ ആളുകളെ കൂട്ടി അവിടെയും എന്തെങ്കിലും പോയിസണുകൾ അവിടത്തേക്ക് ഗ്യാസുകൾ അടിച്ച് സുബ്ഹാനല്ലാഹ് മത്തി മീന് പിടിച്ചിട്ട് പടക്കുമ്പോ പോലെ പടച്ചി മരണപ്പെട്ടു പോയി നിങ്ങൾ നോക്ക് ഈ വൈറസ് തുടങ്ങിയത് തന്നെ എവിടെയാണോ മനുഷ്യന്മാർ ആ നിലക്ക് പടഞ്ഞു പടഞ്ഞു മരിക്കേണ്ടി വന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് ഈ കൊറോണ എന്ന് പറയുന്ന വൈറസ് അല്ലാഹു സുബ്ഹാനഹു വതആല അദാബ് ഇറക്കിയതും അവിടെ തന്നെ അവിടെയുള്ള അന്ന് എങ്ങനെയാണോ ആളുകൾ പടഞ്ഞു മരിക്കേണ്ടത് അതേപോലെ തന്നെ ഈ അദാബ് കൊണ്ട് പടഞ്ഞു മരിക്കുന്നതും കാണാം ഇതൊരു ചൈനന്റെ കഥ മാത്രം അല്ല ഏത് രാഷ്ട്രത്തിലുള്ള ജനങ്ങളും ഒരു നാട്ടിന്റെ പ്രമാണി ഒരു നാട്ടിന്റെ അധികാരവർഗം അവിടെയുള്ള നിരപരാധികളെ സാധുക്കളെ പാവങ്ങളെ അധികാരത്തിന്റെ പേര് പറഞ്ഞോ അല്ലെങ്കിൽ തമാടിത്തരത്തിന്റെ റൗഡിത്തരത്തിന്റെ അഹങ്കാരത്തിന്റെ പേര് പറഞ്ഞ് അക്രമം ചെയ്താൽ ലാലിമികളായാൽ ആ മദ്ലൂമികൾക്കുള്ള പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും എന്നതിന് വലിയ ഒരു തെളിവാണ് അല്ലാഹു നമ്മുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മളൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയിപ്പോ ഇന്ത്യ രാജ്യം അല്ലെങ്കിൽ ഏത് രാഷ്ട്രങ്ങളാവട്ടെ ഇവിടെയുള്ള ജനങ്ങളെ ഇവിടെയുള്ള നിരപരാധികളെ സാധുക്കളെ വീടില്ലാത്തവരെ ജീവിക്കാൻ വഴിയില്ലാത്തവരെ ആട്ടി ഓടിച്ച് നശിപ്പിക്കാൻ വേണ്ടി ഏതൊരു ഭരണാധികാരികളും ശ്രമിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരല്പം അവർക്ക് നീട്ടിക്കൊടുക്കും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സകല തമാടിത്തരം ചെയ്യുമ്പോൾ ആ തമാടിത്തരം ചെയ്യുന്നവർക്ക് അല്ലാഹു തആല അവസരം നീട്ടിക്കൊടുക്കും അല്ലാഹുവിന്റെ വലിയ തീരുമാനമാണ് അവർ വടക്കത്തരും വേണ്ടാത്തരും ചെയ്യുമ്പോൾ അതിൽ തന്നെ അവർക്ക് കുറെ അല്ലാഹു നീട്ടിക്കൊടുക്കും അല്ലേ ശുദ്ധ ഖുർആൻ മറ്റൊരു തലത്ത് പറഞ്ഞു ഖുൽ മൻ കാന ഫിൽ ളലാലതി ഫൽയംദുദ് ലഹുർ റഹ്മാനു മദ്ദാ
അവിടെയും ഖുർആൻ പറഞ്ഞു, ഒരുത്തൻ ലലാലിയത്ത് വടക്കത്തരത്തിലും തമാടി തരത്തിലും വേണ്ടാത്തരത്തിലും ആയി കഴിഞ്ഞാൽ അല്ലാഹു തആല അവർക്ക് ഒരു നീട്ടിക്കൊടുക്കൽ നീട്ടിക്കൊടുക്കും. ചില ആളുകൾ അങ്ങനെ നമ്മളെ നാടുകളിലും പറയാറുണ്ടല്ലോ. ഞാനിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസത്തിൽ നിന്ന് മാറി ഒരു പുതിയ വിശ്വാസത്തിലേക്ക് ഞാൻ കയറിയപ്പോൾ എന്റെ ബിസിനസ് ഭയങ്കരം ആയി. നേരത്തെ ഒരു ചെറിയ സൈക്കിൾ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്റെ വിശ്വാസം മാറ്റിയപ്പോൾ എനിക്ക് വലിയ ഓടി കാർ ഞാൻ എടുത്തു, എനിക്ക് ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടായി. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു, കുൽ മങ്കാന ഫിൽ ലലാലതി ഫല്യംദുദ് ലഹു റഹ്മാനു മദ്ദാ. ലലാലിയത്തിലേക്ക് പോകുമ്പോൾ അല്ലാഹു തആല അവർക്ക് വേണ്ടതെല്ലാം അങ്ങ് നീട്ടി നീട്ടിട്ട് കൊടുക്കുകയാണ്. ഏതുപോലെ കടലിൽ മീൻ പിടിക്കുന്ന മീൻ പിടിക്കുന്നവർ ഗാളത്തിൽ നല്ല ഇട്ടി നല്ല ചെമ്മീന് 25 രൂപന്റെ ചെമ്മീന് ഇട്ടി ഇങ്ങനെ തൊല്ലിയിട്ട് ഗാളത്തിൽ ഇങ്ങനെ എടുത്തിട്ട് എറിയും. എന്തിനാണ് എറിഞ്ഞത്? ആ മീനിനെ പോറ്റാനാണോ? അല്ല. ആ മീൻ ഇങ്ങനെ വന്നിട്ട് വിചാരിക്കും, ആ എനിക്കാരോ നല്ല ചെമ്മീന് തൊല്ലിയിട്ട് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ മീൻ ഇങ്ങനെ കൊത്തും. പിന്നെയും ആ സമയത്ത് ഈ ഗാളിട്ട ആള് പെട്ടെന്ന് വലിക്കുന്നില്ല. എന്തേ വലിക്കാനൊരു സമയമുണ്ട്, അത് ഗാളത്തിന്റെ ആൾക്ക് ചോദിച്ചാൽ അറിയും. അവരോട് ചോദിക്കണം അതിന്റെ ഇൽമ്. ഞാൻ ഗാളാടാൻ പോയിച്ചില്ല, എന്നാൽ അവരോട് ചോദിച്ച് പഠിച്ചിട്ടുണ്ട് അതിനെ പറ്റി. അപ്പൊ പെട്ടെന്ന് വലിക്കൂല, വലിച്ചാൽ ഈ സാമാനം കൊത്തൂല, അപ്പൊ പിന്നെയും ലൂസാക്കും, അപ്പൊ പിന്നെയും കടിക്കും, അങ്ങനെ പിന്നെയും ലൂസാക്കും, പിന്നെയും കടിക്കും. അങ്ങനെ കളിച്ച് കളിച്ച് ഈ സാധനം അതിന്റെ തൊണ്ടന്റെ ഉള്ളിൽ എത്തി. അങ്ങനെ പോയിട്ട് അത് വയറ്റേക്ക് എത്തി. കേട്ടോ, വയറ്റിലേക്ക് ഈ ചെമ്മീൻ എത്തുന്നത് വരെ കാളം ഇങ്ങനെ അതിന്റെ ആ കണ്ണി നീട്ടി കൊടുത്തു. അങ്ങനെ വയറ്റിൽ എത്തിയിട്ട് പിടക്കുന്ന അവസ്ഥ കാണുമ്പോ ഇതുപോലെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അക്രമം തീരുമാനിക്കുന്നവര്, അക്രമിയായ ഭരണാധികാരികള്, അക്രമം ചെയ്യുന്നവര്, വടക്കത്തരം ചെയ്യുന്നവര്, വലാലിയത്ത് ബിദ്അത്തിലും തോണിവാസത്തിലും പെടുന്നവര്, തമാണിത്തരം ചെയ്യുന്നവർക്ക് അല്ലാഹു തആല അവസരം ഇങ്ങനെ നീട്ടിക്കൊടുക്കും. എന്നിട്ടോ മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, സുമ്മ സനസ്തദിരിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. അവർ അറിയാതെ മാർഗത്തിലൂടെ അവരെ നമ്മൾ കൊടുക്കിട്ട് വലിക്കും. നബിയേ, ഇഷ്ടതരാജ് ചെയ്യും. ആ ഗാളമിട്ടവൻ മീനെ പിടിക്കുന്നത് പോലെ സൗകര്യം വേണ്ടി എത്ര ചെയ്ത് കൊടുത്ത് 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 അവന്റെ അഹങ്കാരം അങ്ങനെ കൂടി, അവന്റെ വലാലിയത്ത് കൂടി, അവന്റെ കിബിറ് കൂടി, എല്ലാം അങ്ങെത്തുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പിടിച്ചു വലിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യ രാജ്യത്തും ലോകത്തെവിടെയുമുള്ള ജനങ്ങൾ, ഭരണാധികാരികൾ, അല്ലെങ്കിൽ ഒരു നാട്ടിന്റെ അധികാരികൾ, അല്ലെങ്കിൽ ഒരു നാട്ടിന്റെ കോടീശ്വരനായ പണക്കാരൻ അവന്റെ പണം കൊണ്ട്, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ അവന്റെ ആരോഗ്യം കൊണ്ട്, അവർക്ക് അല്ലാഹു തആല കൊടുത്ത ധീരത കൊണ്ട്, സാധുക്കളെ, നിരപരാധികളെ, പാവങ്ങളെ, പണം കൊണ്ടോ അവന്റെ ധീരത കൊണ്ടോ അധികാരം കൊണ്ടോ ഇവിടെ അക്രമം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ആ ഭരണാധികാരികളെ, ആ വലിയ ധീരനായ ആളെ, ആ പണക്കാരനെ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കഠോരമായ ശിക്ഷ, അല്ലാഹു തആല അവരെ ശിക്ഷിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. കേട്ടോ, അവിടെ കുറേയേറെ നമ്മൾ ടെൻഷൻ ആക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചെയ്യുന്ന ദുൽമ കൊണ്ട്, നമ്മൾ ചെയ്യുന്ന വേണ്ടാത്തരങ്ങളെ കൊണ്ട്, എല്ലാ നിയമങ്ങളും ഇവിടെ ഭരണാധികാരികൾക്ക് കൊണ്ടുവരാൻ ധൈര്യം കൊടുക്കുന്നത് ആരാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അതിൽ ജാതി മതം എന്നത് വിഷയം ഇല്ല. സറഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ സഞ്ചരിക്കേണ്ട റൂട്ട് അല്ലാത്ത മറ്റൊരു റൂട്ടിലൂടെ സഞ്ചരിച്ചാൽ, അഥവാ ശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ഇസ്സത്തും സ്വാതന്ത്ര്യവും പൗരത്വവും, ഒരു ജനങ്ങൾക്ക് കൊടുത്ത എല്ലാ മഹത്വങ്ങളും അനുഗ്രഹങ്ങളും ഒരു ജനങ്ങളിൽ നിന്ന് അല്ലാഹു തആല എടുത്തു കളയുകയില്ല.
ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ അത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ആ ജനങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ഒരു നിഅമത്തിനെയും അല്ലാഹു ചേഞ്ചസ് ചെയ്യില്ല, അല്ലാഹു തആല വ്യത്യാസം വരുത്തില്ല. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ സ്വാതന്ത്ര്യവും ഇവിടെ കിട്ടുന്ന ആ പൗരത്വവും അവകാശവും അതുപോലെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അങ്ങനെ അല്ലാഹു നമുക്ക് തന്നത്, അല്ലാഹു തന്നതാണ് ഈ രാജ്യത്ത് നമുക്ക് സ്വാതന്ത്ര്യവും പവറും. ഏതെങ്കിലും ഒരു സർക്കാർ തന്നത് അല്ല, ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അല്ലാഹു നമുക്ക് തന്ന നിഅമത്ത് ആണ്, നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം ചെയ്ത അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹത്തെ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ആ ജനങ്ങളിലുള്ള ആ അനുഗ്രഹത്തെ അല്ലാഹു ചേഞ്ച് ചെയ്യുന്നില്ല, എടുത്തു കളയുന്നില്ല. അല്ല എടുക്കാന്ന് പറഞ്ഞാൽ ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെ കൊണ്ട് ആ അധികാരത്തിന് അല്ലാഹു ചേഞ്ചസ് ചെയ്യുന്നില്ല, ആ ഗുണത്തിന് അല്ലാഹു അവരെ കൊണ്ട് എടുത്തു കളയുന്നില്ല, ആ സ്വാതന്ത്ര്യം ഇവിടെ നിന്ന് വേണ്ടെന്ന് വെക്കാൻ അവർക്ക് ധൈര്യം കൊടുക്കിട്ടുന്നില്ല. ഏതുവരെ അത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, എത്ര അർത്ഥവത്താണ് ആയത്ത്. ആ ജനങ്ങൾ അവർ ചെയ്യേണ്ട കാര്യങ്ങളെ, അവർ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെ അവർ ചേഞ്ചസ് ചെയ്യുമ്പോഴാണ് ഈ ചേഞ്ചസ് ഇവിടെ വരുന്നത്. മനസ്സിലായോ? ഈ ഉമ്മത്തിന് അല്ലാഹു കൊടുക്കുന്ന എല്ലാ ഇസ്സത്തും ഫവർ അല്ലാഹു തന്നത് അല്ലേ? വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അല്ലാഹു പറഞ്ഞു. ഏറ്റവും വലിയ ഇസ്സത്തുള്ള കൂട്ടർ ഇവിടെ അല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ, അത് കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ. ഇസ്സത്ത് മുഅ്മിനീങ്ങൾക്കാണ്. നമുക്കത് ഇല്ലത്തില്ല. നമ്മളൊരു സ്വാതന്ത്ര്യമില്ലാത്തവരോ ഒരു രാഷ്ട്രത്തിൽ ജീവിക്കാൻ അവകാശപ്പെട്ടവരോ അവകാശപ്പെട്ടവരല്ലാതെയായി പോകുന്നില്ല. ഇസ്സത്തുള്ളവർ നമ്മളാണ്, അവകാശമുള്ളവർ നമ്മളാണ്. പക്ഷേ ഈ അവകാശവും ഇസ്സത്തും എങ്ങനെ നഷ്ടപ്പെടും ചോദിച്ചാൽ, പ്രിയപ്പെട്ട ഉമ്മമാരെ ചെറുപ്പക്കാരെ, നമ്മൾ റൂട്ട് മാറി സഞ്ചരിച്ചപ്പോൾ ഉടമസ്ഥനായ യജമാനനായ അല്ലാഹുവിനെ മറന്നു കളിച്ചപ്പോൾ പടച്ച റബ്ബിന്റെ നിയമത്തെ നമ്മൾ ചവിട്ടികൊടുത്ത ഇടത്തെ കാലുകൊണ്ട് അങ്ങ് ചവിട്ടി മാറ്റിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചര്യകളെ അവിടുത്തെ നടപടികളെ അവിടെ നിന്ന് പഠിപ്പിച്ച ആചാരങ്ങളെ നടപടികളെ വിശ്വാസങ്ങളെ ആദർശങ്ങളെ ഒരു മുസ്ലിമായ മനുഷ്യനിക്കുള്ള ആ പരമ്പരാഗതമായി കിട്ടിയ ആ പാരമ്പര്യത്തിലുള്ള നടപടികളെ അവൻ പാശ്ചാത്യത്തിന്റെ പേര് പറഞ്ഞ് ഭൗതികതയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷുകാരന്റെ പേര് പറഞ്ഞുകൊണ്ട് ഏതോ പരിഷ്കാരിന്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ വ്യവസ്ഥകളെ ആചാരങ്ങളെ നടപടികളെ ഈ ഉമ്മത്ത് ഇസ്സത്തുള്ള മുഅ്മിനീങ്ങളായ ഉമ്മത്ത് അത് ചേഞ്ചസ് വരുത്തിയപ്പോൾ മാറ്റം വരുത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയും മാറ്റം വരുത്തി. നമ്മളിതെല്ലാം മാറി. ഞാൻ കുറ്റം പറയല്ല. ഞാൻ വെള്ളിയാഴ്ച രാത്രി ആലമ്പാടി റഹ്മാനിയ നഗറിൽ വെച്ച് ഞാൻ ചെറുപ്പക്കാരോട് പറഞ്ഞു. ചില ചെറുപ്പക്കാർ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു പോയി, അല്ലാഹുവിന് പുറത്തു കൊടുക്കട്ടെ. ചില ചെറുപ്പക്കാർ മരിച്ച അവരെ ഫോട്ടോ കാണലുകൾ മയ്യത്ത് കളി കാണലുകൾ, സുബ്ഹാനല്ലാഹ്, തലന്റെ മുടി ചുറ്റുവാകത്ത് ഇങ്ങനെ ചൊരണ്ടി എടുത്തിട്ട് മുസ്ലിം ചെറുപ്പക്കാരുടെ വയ്യത്താ കാണുന്നത്. അതാര സംസ്കാരമാണ്? നിങ്ങൾ ചിന്തിച്ചു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹു, ഏതൊരു ജനങ്ങൾ ഏത് വിഷയത്തിൽ മറ്റൊരു ജനങ്ങളോട് സാദൃശ്യമാകുന്നുവോ അവരോട് തുല്യത പുലർത്തുന്നുവോ ഫഹുവ മിൻഹും, ഇവൻ അവനിൽപ്പെട്ടവനാണ്. കണ്ടോ, മുസ്ലിമീങ്ങൾക്ക് വസ്ത്രം മുതൽ മുടി മുതൽ എല്ലാത്തിലും ഒരു സംസ്കാരം ഒരു നടപടി അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ട് പോയി. നമുക്കാരതും ഒന്നും കട്ടെടുക്കേണ്ട ആവശ്യം ഇല്ല. എല്ലാം നമുക്ക് വളരെ വ്യക്തമായി 23 വർഷം കൊണ്ട് പഠിപ്പിച്ചിട്ടാണ് പോയത്. ഒരു നഖം വെട്ടണം, നമ്മളെ ഉഗുറെടുക്കണം. എങ്ങനെ എടുക്കണം? കൈയിന്റെ ഉഗുറെടുക്കേണ്ടത് എങ്ങനെയാ? കവിന്റെ ഉഗുറെടുക്കേണ്ടത് ആ നഖം വെട്ടുന്ന കത്തി കിട്ടുന്ന സ്ഥാനം, ആ ഒരു സാധനം കിട്ടി 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 കാക്കി എടുക്കണം സ്ഥാനം. ഓ മുസ്ലിമീങ്ങളെ ഉമ്മമാരെ, അല്ല
വലത്തെ കൈയിന്റെ ഈ മുസബ്ബഹ വിരലുണ്ടല്ലോ, ഈ വിരലുകൊണ്ടാണ് നഖം വെട്ടാൻ തുടങ്ങേണ്ടത്. ഇവിടുന്ന് ഇവിടം തുടങ്ങി ഇതെടുത്ത് 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 പിന്നെ ഇതെടുത്ത് പിന്നെ ഇതെടുത്ത് ഇങ്ങെടുത്ത്. അരന്തിന് ഉസ്താദ് എടേ ഇങ്ങനെ തുടങ്ങി, ഒന്നിക്കൽ ഈടുന്ന് തുടങ്ങാനും അല്ലെ ഈടുന്ന് നിങ്ങൾക്ക് തലക്ക് പോയാ? എല്ലാത്തിനും വ്യവസ്ഥ പഠിപ്പിച്ചിട്ടാണോ പോയത്? നീ ഒന്ന് സ്വന്തം ഉണ്ടാക്കണ്ട. ആ വ്യവസ്ഥയിൽ നമ്മൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഓരോരുത്തരും ഏതോ ഇസ്രായിൽ, ഞാൻ ഇസ്രായേൽ ബൈത്തുൽ മുഖദ്ദസിൽ പോകുമ്പോ ഇസ്രായേലിന്റെ അവരുടെ ചക്ക് കഴിഞ്ഞിട്ട് പോയത്, അവിടെ ചക്ക് കഴിയുമ്പോക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ ഞാൻ ഈ മുടി കണ്ടിനി. ബഹുമാനപ്പെട്ട കുമ്പൂൽ തങ്ങൾ എന്നോട് ചോദിച്ചു, ഹുസൈനെ നിങ്ങൾ ആ മുടി ഇസ്രായേൽക്കാരെ തലയിൽ ആ മുടി കണ്ടിട്ടില്ലേ? നമ്മൾ ചെറുപ്പക്കാർ ഇപ്പോൾ കളയിക്കുന്ന മുടിയുണ്ടല്ലോ, അത് ഇസ്രായേൽക്കാരുടെ വെട്ടാ കട്ടിംഗ് ആണത്. ഏത് ഇസ്രായേലി? ഈ ഫലസ്തീനെയും ബൈത്തുൽ മുഖദ്ദസിനെയും കബ്സാക്കാൻ വേണ്ടി കാക്കുന്ന ഏറ്റവും വലിയ ഇസ്ലാമിന്റെ വിരോധികളായ ഇസ്രായേൽ, അവരുടെ കട്ടിംഗ് ആണ് ഈ ചെറുപ്പക്കാർ മുഴുവനും സുബ്ഹാനല്ലാഹ് ഏറ്റെടുത്തത്. അപ്പോഴാണ് എൻ ആർ സി വന്നത്. ഈ മുടി വെച്ച നീ ഇവിടെ വേണ്ട പോ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്, ഉമ്മമാരെ നിന്നോട് പുറത്തിറങ്ങുന്ന സമയത്ത് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു, നീ നിന്റെ ശരീരം മറക്കണം, അന്യപുരുഷന്മാരെ തൊട്ട് മറക്കണം, നീ ഒരു മുസ്ലിമത്തായ പെണ്ണാണ്, ആഖിറത്തിൽ വിശ്വാസമുള്ള പെണ്ണാണ്, അല്ലാഹുവിന്റെ ഒരു സ്വാധീനത്തായ ഒരു അടിമയാണ് പെണ്ണാണ് എങ്കിൽ നിനക്ക് ചിട്ട പഠിപ്പിച്ചു, നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗവും അന്യപുരുഷൻ കാണാൻ പാടില്ല. ആര് പഠിച്ചു? പഠിപ്പിച്ചുമ്മ ഉദ്യാവരം ജമാഅത്ത് ജമാഅത്തിന്റെ ഖാദിയായ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെല്ലാം അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദന ഖാദി കൂറത്ത് തങ്ങൾ അല്ല, പിന്നെയോ നിങ്ങളെയും എന്നെയും പരിപാലിച്ചു പോറ്റി വളർത്തുന്ന, എനിക്കും നിനക്കും ആരോഗ്യം തന്ന, ആഫിയത്ത് തന്ന, സർവതും തന്നിട്ട് എന്നെയും നിന്നെയും രാത്രിയും പകലും കാക്കാൻ വേണ്ടി ഡ്യൂട്ടിക്കാരായി ജോലിക്കാരായി 10 മലക്കുകളെ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹു മുഅക്കിബാത്തുൻ, വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, മനുഷ്യനിക്ക് മുഅക്കിബാത്തുണ്ട്. അഥവാ മുഅക്കിബാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൂട്ടം വന്നു പോകുമ്പോ ഉടനെ തന്നെ മറ്റേ കൂട്ടം വരുന്നു. അഥവാ രാത്രി നിന്നെ സംരക്ഷിക്കാൻ 10 മലക്ക് വരുന്നു ഓരോ മനുഷ്യനിക്കും. ആ മലക്കുകള് അവരെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാവിലെ സ്വയം നിസ്കാരം കഴിഞ്ഞു പോകുന്ന അപ്പൊ തന്നെ പകലിന്റെ ഡ്യൂട്ടിന്റെ മലക്കുകൾ വന്നുപോയി. യഹ്ഫദൂനഹു, ഈ മനുഷ്യനെ അവർ കാക്കുകയാണ്. എത്ര മലക്കുകൾ ഈ ഉദ്യാവരത്തുള്ള ഇവിടെ കൂടെ നിങ്ങളെയും എന്നെയും ആണുങ്ങളെ പെണ്ണുങ്ങളെ കാക്കാൻ വേണ്ടി ഒരു മനുഷ്യന് കഥ ഏൽപ്പിച്ച മലക്കുകൾ അത്രേ. രാത്രി 10 പകല് 10. സുബ്ഹാനല്ലാഹ്, ഇത്ര വലിയൊരു ഏർപ്പാട് ഏത് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്? ഏത് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്? ഒരു സർക്കാരും ഏർപ്പെടുത്തിയിട്ടില്ല. ഉടമസ്ഥനായ അല്ലാഹു നിന്നെയും എന്നെയും രാത്രിയും പകലും കാക്കാൻ വേണ്ടി ഒരാളെ കൂടെ 20 10 10 10 മലക്കുകൾ, 2 ടൈമിനായിട്ട് 20 മലക്കുകൾ. ഞാൻ ചോദിക്കട്ടെ, ഈ നിലക്ക് സംരക്ഷിക്കുന്ന റബ്ബായ അല്ലാ, ആ അല്ല നിന്നോടെങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നോടെങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു മൊയിലാരാണ് എന്ന് വെച്ചോളി, നിങ്ങൾ എന്നെ മൊയിലാർ എന്ന് വിളിക്കുന്നു. ആ മൊയിലാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരെ അരക്കൈന്റെ ഒരു ടീഷർട്ട്, ഒരു അരക്കൈന്റെ ടീഷർട്ട് ഇട്ടിട്ട് ഒരു 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 ഫിറ്റ് പാന്റ് ഇട്ടിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങളെ മുമ്പിൽ ഞാൻ ഹുസൈൻ സാദിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? സഹോദരന്മാരെ, ഇയാൾക്ക് ഭ്രാന്ത് എന്ന് പറയും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്തേ കാരണം? ഞാൻ ഒരു പണ്ഡിതനാകുമ്പോ എനിക്ക് അല്ലാഹു താര നിശ്ചയിച്ച ഇസ്ലാമിന്റെ വ്യവസ്ഥകളുണ്ട്, നിയമങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ വരണം. ഇതേപോലെ ഉമ്മമാരെ, പെണ്ണുങ്ങളെ, നീ ഒരു മുസ്ലിമത്തായ പെണ്ണായതുകൊണ്ട് നീ ജനങ്ങളെ മുമ്പിൽ ഇറങ്ങുമ്പോൾ എങ്ങനെ ഇറങ്ങണമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ റൂട്ടിൽ ഞാനും നീയും സഞ്ചരിക്കാതെ പാശ്ചാത്യന്റെ പിന്നാലെ, പരിഷ്കാരത്തിന്റെ പിന്നാലെ നമ്മൾ പോയപ്പോൾ പെണ്ണുങ്ങൾ ഇപ്പൊ വിളിച്ചു ചോദിക്കുന്നു, ഉസ്താദേ ഉസ്താദേ ഇങ്ങനെയെങ്കിൽ എന്താ ഉസ്താദേ? പെണ്ണുങ്ങൾ ചോദിക്കാം,
ഉറങ്ങുന്നില്ല എന്തേ ഉറങ്ങ അല്ല ഇവിടുന്ന് പോണ്ടേ വരുന്ന പോലൂ ഇവിടുന്ന് പോണ്ടേ വരുന്ന പോലൂ ഇവിടുന്ന് പോണ്ടേ വരാൻ കാരണക്കാരൻ നമ്മളാണ്. ഒരു സർക്കാരിന് ഒരു എം പിക്കും ഒരു ആഭ്യന്തരമന്ത്രിക്കും ഒരു ബില്ല് പോയിട്ട് ഒരു ചുക്ക് സ്വന്തം ചെയ്യാൻ കഴിയില്ല. ഉടമസ്ഥനായ അല്ലാഹു പറഞ്ഞു, ഫഇൻ അതാഊനീ, എന്റെ അടിമകൾ എനിക്ക് വഴിപ്പെട്ടാൽ, എന്നെ അനുസരിച്ചാൽ, ആ അടിമകൾക്ക് ഭരിക്കുന്ന ഭരണാധികാരികളെ ഞാൻ കൽപ്പിച്ചേക്കും, മേരുനിലക്കുള്ള ഭരണാധികാര് ആ ജനങ്ങൾക്ക് വേണ്ടതുപോലെ ജനങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും മാനിച്ച് അവർക്ക് പൗരത്വം നൽകി, അവർക്ക് സ്വാതന്ത്ര്യം നൽകി, അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടതുപോലെ ചെയ്തു കൊടുക്കുന്ന, അവർക്ക് വെള്ളവും പാർപ്പിടവും സൗകര്യവും വിദ്യുത് ശക്തിയും കരണ്ടും അതും ഇതും ഒക്കെ ശരിയാക്കി കൊടുക്കുന്ന ഒരു ഭരണാധികാരികളെ ആ ജനങ്ങൾ, എൻ്റെ അടിമകൾ, മുസ്ലിമികളായ എൻ്റെ അടിമകൾ എന്നെ അനുസരിച്ചാൽ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അവർ എനിക്ക് എതിരായാൽ, അല്ലാഹു പറയും, എന്റെ അടിമകൾ എനിക്ക് എതിരായ, എന്റെ അടിമകൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ആരാണ്? മുസ്ലിം ഉമ്മത്താണ്. അതാണ് അല്ലാഹു ഇബാദുർ റഹ്മാൻ. അല്ലാഹു എന്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ പറ്റിയാണ്. എന്റെ അടിമകൾ എനിക്ക് അവർ മാറി കാണിച്ചു, എതിരായാൽ അല്ലാഹു പറഞ്ഞു അവരുടെ മേൽ, ആ ജനങ്ങളുടെ മേൽ ഞാൻ കൽപ്പിച്ചേക്കും ഏത് നിലക്കുള്ള ഭരണാധികാരികള്, ആ ജനങ്ങളെ ആക്രമം ചെയ്യുന്ന, അവർക്കെല്ലാ അനീതിയും ചെയ്യുന്ന, അവരവക്കെന്നെല്ലാം പിടിച്ചെടുക്കുന്ന, അവരെ അടിച്ചോടിക്കുന്ന ആ നിലക്കുള്ള അക്രമികളായ ഭരണാധികാരികളെ എനിക്കെതിരായി നീങ്ങുന്ന ജനങ്ങളുടെ മേൽ ഞാൻ കൽപ്പിച്ചേക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു ഇരാട്ടങ്ങളെ കാക്കട്ടെ. റബ്ബേ, നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങി നന്നായി വരാൻ, നിന്റെ നിയമത്തിന്റെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട്, നിന്നെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങൾ ചെയ്ത ദുൽമന്റെ കാരണം കൊണ്ട്, ഞങ്ങൾ നിനക്കെതിരായി തെറ്റ് ചെയ്ത കാരണം കൊണ്ട് അല്ലാഹ് നീ ഈ ദീനിന്റെ ശത്രുക്കൾക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് അല്ലാഹ് ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാഹ്, ഫളിഹത്താക്കല്ലേ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഇൻഷാഅല്ലാഹ് തെറ്റെല്ലാവരും വക്കുന്നും വരും. ഞാൻ പല സ്ഥലത്ത് ഇപ്പൊ ഞാൻ വയറിൽ പോയി പോയ നേരത്തെല്ലാം പറയുന്നത്, ഞാൻ ഇതുവരെ റോട്ടിൽ എവിടെയും പ്രതിഷേധ പ്രകടനത്തിന്റെ കന്നഡത്തിൽ പ്രതിപഠനം, മലയാളത്തിൽ പ്രതിഷേധം, രണ്ടിനും പോയിട്ടില്ല. ഇളക്ക് പോയിട്ട് വെയിലത്തു നിന്ന് ഞാൻ വീണ് പോവാണ്, എനിക്ക് കൈതുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കൂട്ടർ എന്താക്കാം റോട്ടിൽ ഇറങ്ങാം, മറ്റൊരു കൂട്ടർ എന്താക്കാം പള്ളിയിലും റൂമിലും ഇരുന്നിട്ട് ഖുർആൻ ഓതിട്ട് താജ് നമസ്കരിച്ചിട്ട് അള്ളാഹ് തയ്യാറാക്കാം കേട്ടോ. എല്ലാരും രാത്രി സ്വബഹിക്ക് അരമണിക്കൂർ മുന്നേ എണീക്കാം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനാളെ കിട്ടൂല, അത് ഉസ്താദ ഞങ്ങൾ മൊയിലാക്കുമാരെ കൊണ്ട് പൈസ കൊടുത്തിട്ട് ആക്കിക്കുന്നു ഉസ്താദ്. പിന്നെ ഏഴത്തെ ആസാദി, ആസാദി ആക്കുന്നവന് ആക്കണ്ടേ ആസാദി? നീ ആസാദി മുസാദി ചങ്ങാതി എന്ന് പറഞ്ഞ് നടക്കൂലടോ. നീ പാതിരാക്കണിച്ചിട്ട് നിന്റെ റബ്ബിനെ വിളിക്കണം, യാ ലതീഫ് യാ ലതീഫ് യാ ലതീഫ് വിളിക്കാൻ കഴിയോ? ആസാദി പകൽ വിളിച്ചോ രാത്രി വിളിക്ക്, യാ ലതീഫ് മയം ചെയ്യുന്ന റബ്ബേ ഞങ്ങൾക്ക് നിന്റെ വലിയ ലുത്തുഫ് വേണം, നിന്റെ വലിയ മയം വേണം, നിന്റെ വലിയ കൃപ വേണം, നിന്റെ വലിയ കാരുണ്യം വേണം. അല്ലാ ഒന്ന് സുബഹിക്കും വരെ അരമണിക്കൂർ ഒരു മണിക്കൂറും പണിച്ചിട്ട് ഓ മുസ്ലിം ഉമ്മത്തേ നിനക്ക് ചെയ്യാൻ കഴിയോ? നിന്റെ വീടൊന്ന് രാത്രി ഹയാത്താകുമോ?
ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 11 വയസ്സ് മുതൽ താജ് നിസ്കരിക്കാൻ തുടങ്ങിയത് മരണം വരെ നിർത്തിയിട്ടില്ല. നിനക്ക് വയസ്സത്ര 60 ആയി 70 ആയി ഒരു രണ്ടരക്കാത്ത് താജ് നിസ്കരിക്കാൻ വേണ്ടി തോന്നിയിട്ടുണ്ടോ? പിന്നെന്ത് ആസാദി വിളിക്കുന്ന നീ ഇവിടെ? നിനക്ക് ആസാദി തരുന്നതാരാണ്? അല്ലാഹു അല്ലേ ഉടമസ്ഥൻ തരണമെങ്കിൽ? ഓ ചെറുപ്പക്കാരാ, നീ വന്ന് പാതിരാക്കണിക്ക് മോനെ. എന്നിട്ട് പടച്ചുറബിനോട് ആ താജ് നിസ്കരിച്ചിട്ട് നീ ഒന്ന് കരഞ്ഞിട്ട് പറ, വിശുദ്ധ ഖുർആൻ ഓതി കുറച്ച് മറച്ചിട്ട് ഓതിയിട്ട് ആ മുസാഫിന്റെ മുഖത്ത് വെച്ച് മുത്തി മണത്തിട്ട് നീ ഒന്ന് കരഞ്ഞിട്ട് പറ, റബ്ബേ നീയാണ് സ്വാതന്ത്ര്യം നൽകിയെന്നവൻ, നീയാണ് പൗരത്വം നൽകുന്നവന്, നീയാണ് ഞങ്ങളുടെ ജീവിതം ഇവിടെ കേന്ദ്രിക്കുന്നവൻ, നീയാണ് ലോകം നിയന്ത്രിക്കുന്നവൻ, നീയാണ് ഭരണാധികാരികളൊക്കെ നിന്റെ താഴെയാണ്, നീയാണ് മാലിക്കുൽ മുലൂക്ക്, നീയാണ് അല്ലാ എന്നിപ്പോ കട്ടുപൊട്ടി കരഞ്ഞു പറയാനുണ്ടോ? ഹബീബായ റസൂലുള്ളാഹിനെ ഒന്ന് വിളിക്കുക, സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് ഖുദ് ബിയദി തല്ലത്തു ഹീലത്തി അദ്രികിനി. ഓ ഹബീബായ നബിയേ, തങ്ങളെ മേൽ അല്ലാഹുവിന്റെ സ്വലാത്തു സലാം ഉണ്ടാവട്ടെ നബിയേ. ഖുദ് ബിയദി, ഒന്നെന്റെ കൈ പിടിക്കണം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. തല്ലത്തു ഹീലത്തി, എന്റെ തന്ത്രങ്ങൾ, എന്റെ എല്ലാ ഹീലത്തുകൾ, എന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ, എന്റെ ആസാദി ശബ്ദങ്ങൾ എല്ലാം ഇവിടെ എല്ലാം വിളിച്ചു കഴിഞ്ഞു, പക്ഷേ ഒന്നും നടക്കുന്നില്ല. കല്ലത്തു ഹീലത്തി, എന്റെ എല്ലാ ഐഡിയകളും കുറഞ്ഞു പോയി, തകർന്നു പോയി. അതിരിക്കിരി യാ റസൂലല്ലാ, എന്നെ വന്ന് തങ്ങളേറ്റെടുക്കണം നബിയേ. അല്ലെങ്കിൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യദന യാ റസൂലല്ലാ ഖുദ് ബി ഐദീന കല്ലത്തു ഹീലത്തുന അതിരിക്കിന യാ റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പ പറയണം? പാതിരാ കടിച്ചിട്ട് സുബ്ഹിക്ക് മുമ്പാണ് ഏറ്റവും നല്ല സമയം. ആ സമയത്താണ് റസൂലുള്ളാഹി സലാത്ത് ചൊല്ലിക്കൊള്ളി റസൂലുള്ളാഹി തങ്ങളെ പ്രസവിക്കപ്പെടാൻ അള്ളാഹു തിരഞ്ഞെടുത്ത സമയം സുബ്ഹിക്ക് മുമ്പാണ്. അതിനേക്കാളും നല്ലൊരു സമയം വേറെ ഇല്ല. അപ്പോഴാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്, അപ്പോഴാണ് കരയേണ്ടത്, അപ്പോഴാണ് റബ്ബിനോട് ചോദിക്കേണ്ടത്. ജനങ്ങളെല്ലാം കടന്നിട്ട് കൂർക്കം വലിക്കുന്ന സമയത്ത് നീ എണീറ്റുകൊണ്ട് പടച്ചറബിനെ ഓർമ്മിച്ച്, പടച്ചറബിനെ പേടിച്ച്, ആ റബ്ബിനെ സ്മരിച്ചുകൊണ്ട്, ആ റബ്ബിനെ ദിക്ര ചൊല്ലിക്കൊണ്ട് നീ ഒന്ന് സുജൂദിൽ കടന്ന് സുബ്ഹാനാ റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് പറഞ്ഞു ആ റബ്ബിനോട് ദുആർക്കാൻ കഴിഞ്ഞാൽ നിനക്ക് ആസാദി എല്ലാം നിന്റെ കാലിന്റെ അടിക്ക് വരും. ഉസ്താദെ, നിങ്ങൾ പറഞ്ഞത് എപ്പോഴും ആക്കണ അല്ല, ഇത് ഇത് ഈ ബില്ല് പോകുന്ന വരെ മതിയാ. ആ അതെന്നെ ഇപ്പൊ നിന്റെ കുണക്കെടു, ഇതെന്റെ കേട്ടതന്നെ ഞാൻ പറഞ്ഞു, വെറുതെ പറഞ്ഞല്ല. ഒരാൾ വിളിച്ച് കേട്ടു, ഉസ്താദെ നിങ്ങൾ ആ താജ് നിസ്കരിക്കണോന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞല്ല, അത് കണ്ടിന്യൂ ഇംഗ്ലീഷിൽ കണ്ടിന്യൂ. അപ്പൊ കണ്ട ഓന്റെ 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 ഈ ഓന്റെ കുരുത്തുകട് നോക്ക് നിങ്ങള്. അപ്പൊ ഇവൻ ഈ ബില്ലൊന്ന് ശരിയായ, ഞാൻ പണ്ടത്തെ പോലെ കണ്ട പിന്നെ ഓന്റെ ഒരു തുടങ്ങി. ഇപ്പൊ ഓന് പേടി കുടിച്ചെന്താ? ഒരു ഒരാളെ ഞാൻ പറഞ്ഞു, ഉസ്താദെ എന്റെ ഒരു മോളെ കല്യാണം നിശ്ചയിച്ചിട്ട് കുറച്ച് പൈസക്ക് ബുദ്ധിമുട്ടായി സാർ, എൻ്റെ ഒരു വലിയൊരു കാറുണ്ടോ സാർ, ആ കാറ് കച്ചവടമാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കഴിഞ്ഞ ജനുവരിയിൽ പറഞ്ഞ് 22-ാം തീയതി അയ്യ നിന്നെ കാറ് എടുക്കുന്നില്ല, 22-ാം തീയതിക്ക് പിന്നെ കാർ കച്ചവടമാക്കുന്നില്ല, കാരണം 22-ാം തീയതി രണ്ടാളൊന്നായെങ്കിലേ കാർ എടുക്കുന്നത്. അങ്ങനെ ഉസ്താദ് ആകെ ബേജാറിലുള്ള, അങ്ങനെ 25-ാം തീയതി ആകുമ്പോൾ കാർ എടുക്കും. ഇപ്പം 25-നും പറയുന്നത് 4 ആഴ്ച കഴിയണം. നോക്കണം നിങ്ങൾ കോടതി എന്ത് പറയുന്നുവോ അത് നോക്കിയിട്ടാ കച്ചവടം നടക്കുന്നത്, ബിസിനസ് നടത്തുന്നത്. പുര കെട്ടുന്ന നിർത്തി, കാർ കച്ചവടം നിർത്തി. നിങ്ങൾ ചിന്തിച്ചു നോക്കി ഈ മനുഷ്യന്റെ ഹാല്, നമ്മൾ അവസ്ഥ എത്ര ചണ്ഡികളാണ്. നമ്മള് നമ്മക്ക് ഉടമസ്ഥനായ യജമാനനായ അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ ആ റബ്ബ് ഞങ്ങളെ കാക്കും എന്ന് പറഞ്ഞു ആ റബ്ബിന്റെ ആളുകളായി ജീവിച്ചാൽ നിങ്ങൾ ഒരു സിയേനെയും പേടിക്കണ്ട, ഒരു NCRനെയും പേടിക്കണ്ട, ഒരു മണ്ണാങ്കട്ടിനെയും പേടിക്കണ്ട. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ താജുൽ വല്ലമ ഒരിക്കൽ പറഞ്ഞു, ഇല്ലേ
നിങ്ങൾ കളിച്ചാൽ മരണം പറ്റ പോകടാ, മരണം പോകടാ, എല്ലാം മരണം പോകടാ, കേറൂലട അസംബ്ലിക്ക് കേറൂലടാ, പറഞ്ഞു കളിക്കണ്ട, ദീനോട് കളിക്കണ്ട, സുന്നത്ത് ജമാഅത്തിനോട് കളിക്കണ്ടടാ എന്ന് മഹാനായ താജുൽ ഉലമ ഒരിക്കൽ പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അത് പറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? ഒക്കെ പോയി, എല്ലാം പോയി. നമ്മൾ ആവശ്യമുണ്ട സമയത്ത് പറയും, ആവശ്യമുള്ള ആരോട്? സമയവും ഡേറ്റും അവസരവും പോയതെല്ലാം കണക്ക് കൂട്ടിയിട്ട് പറയും. പക്ഷെ നമ്മൾ അതിന്റെ ആളല്ല. അത് പറയുന്നവർ അല്ല ഞാൻ പറഞ്ഞു വന്നത്. പറയേണ്ടവർ പറഞ്ഞാ പോവും, വരണം. പറയേണ്ടവർ പറഞ്ഞാ പോവും, പറയേണ്ട ആള് നമ്മളാവണം, ആണില്ല. നമ്മൾ പേടിക്കേണ്ട ആളെ പേടിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാരെ പേടിക്കേണ്ടവൻ. ആരാ നമ്മൾ പേടിക്കേണ്ടത്? ആരെയാ പേടിക്കേണ്ടത്? അള്ളാഹുവിനെ പേടിക്കണം. അള്ളാഹിനെ പേടിച്ച തന്നാലെ സുബഹിക്ക് മുമ്പ് ടാംപീസ് ഒന്നും വെക്കണ്ട, അൽഡ്രാമം ഒന്നും വെക്കണ്ട. അത് സുബഹിക്ക് ഒരു മണിക്കൂർ മുമ്പ് തന്നെ മഹാനായ താജുല്ലുലമ എണീച്ചു, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എംഇ ഉസ്താദ് എണീച്ചു, ബഹുമാനപ്പെട്ട കണിയസ്ത് ഉസ്താദ് എണീച്ചു, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എണീച്ചു, ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി മടവൂർ തങ്ങൾ എണീച്ചു, ബഹുമാനപ്പെട്ട ഖാജാ മൊയ്നുദ്ദീൻ ഗിസ്സി അജ്മീരി. രാത്രി ഉറക്കില്ല, പേടിക്കുന്നവരെ പേടിച്ചു അവര്, പേടിക്കുന്നവരെ പേടിച്ചപ്പോൾ അവരെ ഹയാത്ത് കാലത്ത് ഒരു മുസീബത്തും ഇവിടെ വന്നിട്ടില്ല, ഒരു അടങ്ങാറും ഒരു സർക്കാരിനൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു തആല എവിടെ വെറുതെ ആയിരുന്നു, കണ്ടില്ലേ? നമ്മളെ സകലത്തിനെയും പേടിച്ചിട്ട് സാർ വർക്ക് വരുന്നേയില്ല. എന്താ കാരണം? പേടിക്കേണ്ട ആളെ നമ്മൾ പേടിച്ചിട്ടില്ല. ഞാൻ നിർത്തുന്നു. ഒരു നാട്ടിൽ ഒരു വലിയ ആലിമ, വലിയൊരു പണ്ഡിതൻ, വലിയ ആലിമാണ്, ഖാളിയാണ്, വലിയ ഖിറാഅത്ത് അറിയുന്ന ഖാരിയാണ്, വലിയ ഇമാമാണ്, ഫേഷി ഇമാം എല്ലാം ഉള്ള ആൾ. അയാൾ ആ തഫ്സീർ റൂഹിൽ ബയാനിൽ സംഭവം കാണുന്നു. ആ നാട്ടിൽ ഒരാളെ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരാളുണ്ട് എന്ന് പറയുന്നത് കേട്ടു. അയാളെ കാണാൻ വേണ്ടി ഈ വലിയ ആലിമായ മനുഷ്യൻ പോയി. പത്ത് മിനിറ്റ് സഹീൽ ബുഖാരി തങ്ങൾ ഇവിടെ എത്തും. ചൂടുവെള്ള അപ്പോ ഇല്ല, കുറെ പ്രസംഗിക്കണം എന്ന് പറഞ്ഞല്ല മുസ്തഫയാണ്. പെണ്ണുങ്ങൾ കുറെ ഏറെ വന്നിട്ടുണ്ട് അവിടെ, 10-800 പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട്. അത് 1000 ആകാൻ വേണ്ടി പോകുന്നുണ്ട്. അതുകൊണ്ട് ഉള്ള സ്ഥലം കൊണ്ട് സൽക്കാലം ഒപ്പിക്കണം എന്ന് ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല എല്ലാവർക്കും സൽബുദ്ധി തരട്ടെ. ആ പെണ്ണുങ്ങൾ ഏറെ വന്നത് NCRC NRC അതിന്റെ പേര് കുത്തകണ്ട. ഇതൊന്ന് പോയി കിട്ടി ഇൻഷാല്ലാ പോവും. ഉമ്മമാരെ പേടിക്കണ്ട, പോവും. ഇതാ നമ്മളൊരു ഒരു മദ്രസ ഞമ്മ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ? ആ മദ്രസക്ക് പിന്നെ ഇപ്പൊ വാടക നടത്തുന്ന പോലെ ഞമ്മ പണ്ടെല്ലോ ഹോട്ടലെല്ലാം വാടക എടുത്തിട്ട് ഹോട്ടലായിക്കൊണ്ട ഇപ്പൊ മദ്രസ ആക്കേണ്ടി വാടക എടുക്കേണ്ടി വന്നു. എന്തേ സ്വന്തം ഞമ്മക്ക് ഒരു കെട്ടിടവും ഒരു സ്ഥലവും ഇല്ലാത്തതിന്റെ പേര്. അത് ഇൻഷാല്ലാ ഞമ്മക്കതിൻ്റെ തുടങ്ങണം. ഉമ്മമാരെല്ലാവരും ഇനിയിപ്പോ പിന്നെ NRC വന്നെങ്കിൽ പിന്നെ പൊന്നെല്ലാം എന്താവും അള്ളാഹ്ക്കറിയാം. ഇതെല്ലാം വില വെച്ചിട്ട് ഗുണവില്ല. അപ്പൊ അതുകൊണ്ട് അതെല്ലാം വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഞമ്മളെ ഒരു മദ്രസ, ആ സഹറ, ആ ചെറിയ കുട്ടികളുടെ മദ്രസ, അതിവിടെ വേറെ ജമാഅത്തിന്റെ അപ്പുറം ഇപ്പുറമൊന്നും ഇല്ല. ഒരു ഫിതന ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്നുവല്ല. ഫിതന തൊട്ട് അള്ളാഹിനോട് ഞമ്മക്ക് കാവലം തേടുന്ന ആളാണ്. അല്ലാഹുമ്മ ഇന്നി അഊദുബിക മിൻ ഫിതനത്തിൽ മഹിയായ നിസ്കാരത്തിന്റെ അത്തഹിയാത്തിൽ ഞമ്മ ദ്വാരക്കെന്ന് പഠിച്ചോനെ, ജീവിതകാലത്ത് ഒരു ഫിത്തിനെ ഞാൻ ആക്കുന്നില്ല, മരിക്കുന്ന സമയത്തുള്ള ഫിത്തിനാണ് തൊട്ട് കാവന്. ആ ഫിത്തിനാക്കുന്ന പരിപാടി ഞമ്മക്കില്ല. ഒരാൾ പറഞ്ഞു ഒരു ഫിത്തിനെ തുടങ്ങി. ഇല്ല, ഫിത്തിന ആയിരുണ്ടെന്ന് പറഞ്ഞിട്ട് അത്തഹിയാത്തിൽ ദ്വാരക്കുന്ന ആളാണ് ഞമ്മൾ. അതുകൊണ്ട് ഇൻഷാല്ലാ ആ മദ്രസന്റെ പരിപാടി, അതിന്റെ സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനെ ഈ നല്ല സമയത്ത് നല്ല സരസിൽ വെച്ച് അതിൻ്റെ തുടക്കം കുറിക്കണം. നിങ്ങൾക്ക് കവറും മറ്റൊക്കെ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു.
ഒരു സെന്റിലെ പെണ്ണുങ്ങൾ 130,000 രൂപയുടെ ഒരു പെണ്ണുങ്ങൾ കഴിയും. അള്ളാഹു അതെ 130,000 രൂപയുടെ പൈസ ഒരു പെണ്ണുങ്ങൾ ഒരു സെന്റ് സ്ഥലത്തിന്റെ തരണമെന്നില്ലെങ്കിൽ ഒരു ദ്വാരം ഇയാൾ മണ്ണ് വന്നിട്ട് പോട്ടെന്ന് ഉള്ളതാക്കട്ടെ. എന്താ കുമുസമാനാർ എന്നെ ഓരോട് പറയും ഓരോട് കുത്തലായി കൊല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്ഹ ഒരു മനുഷ്യന്മാർക്ക് താങ്ങുന്നതേ പറയാം. അപ്പൊ പെണ്ണുങ്ങളൊക്കെ സഹകരിക്കണം, ഉമ്മമാരൊക്കെ സഹകരിക്കണം. കുറച്ച് പൊന്നെല്ലാരും തരണം, പേശു തരണം. പിന്നെ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യാം, നിങ്ങൾ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ഒരു സിൽപ്പ് ഒരു കടലാസ് പെണ്ണു കടലാസ് എല്ലാം കൊടുക്കി. അല്ല അതല്ല ശൈന, അതിന്റെ പേര് ഞാൻ പറയാം. അപ്പോ അങ്ങനെ അത് തുടങ്ങിയ സ്ഥാപനം നമുക്ക് നിലനിർത്തണം. അതിന് വേണ്ടിയിട്ട് ഇൻഷാല്ലാ ഈ 800-ഓളം പെണ്ണുങ്ങൾ കൈനത്ര സഹായിക്കണം. നിങ്ങൾ വയസ്സായ ഉമ്മമാര് നിങ്ങളെ കാതിലോ അല്ലെങ്കിൽ കയ്യിലോ എവിടെ പൊന്നുണ്ടെങ്കിൽ കുറച്ച് പൊന്നെടുത്ത് കൊടുക്കണം. ചെറുപ്പക്കാരത്തി പെണ്ണുങ്ങൾ ഒരു 3 മോതിരം ഉണ്ടെങ്കിൽ അതിൽ 1 മോതിരം കൊടുക്കണം. പിന്നെ അങ്ങനെ നിങ്ങൾ സ്വർണം കുറച്ച് കൊടുക്കണം. കുറഞ്ഞെങ്കിൽ NRS അഡ്രസ് ഉണ്ടാവില്ല, NRS അഡ്രസ് ഉണ്ടാവില്ല, പിന്നെ CIA ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. എല്ലാം അള്ളാഹു തആല മൻസൂഖാക്കി കളയും. ബഹുമാനപ്പെട്ട കൂറത്തുങ്ങൾ മൻസൂഖാക്കാൻ വേണ്ടി ഉയർത്തിട്ടുണ്ട്, അതിൻ്റെ അന്ന് അഡ്രസ് ഉണ്ടാവില്ല. ആ നിലക്ക് ഇൻഷാല്ലാ നിങ്ങൾ ഞമ്മൊന്നും കൊടുക്കാണ്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തങ്ങ ദ്വാരക്കെട്ട് മൊയിലാർ ദ്വാരക്കെട്ട് എന്ന് പറഞ്ഞാലൊന്നും നടക്കൂല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞത് ഓരോ സമയത്തും ആവശ്യമുണ്ടാകുമ്പോൾ എന്താക്കണം, സദഖയും ധർമ്മവും കൊടുത്തിട്ട് ദ്വാരക്കണം. വെറുതെ കയ്യിൽ ദ്വാരന്നാൽ ഉത്തരം കിട്ടൂല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഇവിടെ ആ സ്ഥലത്തിന്റെ ഒരു 5 സ്ക്വയർ ഫീറ്റ് ഒരാൾ ഏറ്റെടുക്കുന്നെങ്കിൽ, 5 സ്ക്വയർ ഫീറ്റ് കേട്ടോ, 5 സെന്റല്ല, 5 സ്ക്വയർ ഫീറ്റ് എടുക്കുന്നെങ്കിൽ 1,500 രൂപയൊക്കെ ചെറിയ പൈസയോ, 1,500 രൂപ 5 സ്ക്വയർ ഫീറ്റ്, അതെല്ലാവർക്കും കൊടുക്കാൻ കഴിയും. അതാർക്കും കൊടുക്കാൻ കഴിയാത്ത ഉണ്ടാവില്ല. അങ്ങനെ എടുത്താൽ സുബ്ഹാനല്ലാഹ് ഒരു 800 പെണ്ണുങ്ങൾ ഒരു 10 സ്ക്വയർ ഫീറ്റ്, ഒരു 3,000 രൂപ 10 സ്ക്വയർ ഫീറ്റ് 800 പെണ്ണുങ്ങൾ ഏറ്റെടുത്താൽ തന്നെ ഇൻഷാല്ലാഹ് നമ്മളെ ആ മദ്രസന്റെ സ്ഥലമാവും, ഉറപ്പായിട്ടാവും. ആവലേ, ഇങ്ങനത്തെ ഒരു മുണ്ടാത്ത ഒരു സന്തോഷമില്ലാത്തവരാവില്ല, ആവും. അള്ളാഹു ആക്കിത്തരട്ടെ. ആ അങ്ങനെ പണ്ടത്തെ കാലത്ത് ഈ പള്ളി മദ്രസയിൽ ആക്കിയത് അങ്ങനെയാണ്, എല്ലാം അങ്ങനെ തന്നെ ആക്കിയതാണ്. തന്നാൽ ആരും കറാമത്ത് കൊണ്ട് തന്നെയല്ല, എല്ലാവർക്കും കൊടുത്തിട്ടന്നെ. ഇപ്പൊ ഉദ്ധാരം ജമാഅത്തിന് ഉള്ള സ്ഥലം, അതുപോലെ തെങ്ങിന്റെ വളപ്പ്, അതെല്ലാം മഹാന്മാരായ അന്നത്തെ നല്ലവരെ ആളുകൾ കൊടുത്തതല്ലേ കൊറേ. എല്ലാ പള്ളിക്കും പണ്ട് കാലത്ത് തെങ്ങെന്താക്ക് വഖഫ് ചെയ്യാം. അങ്ങനെ പള്ളിക്ക് സ്ഥലങ്ങൾ, ഇപ്പൊ KC റോഡ് പള്ളിന്റെ അടുത്തുള്ള ആ എക്കറക്കണക്ക് സ്ഥലവും അതിന്റെ മുമ്പിൽ ഇപ്പൊ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഞങ്ങൾ കെട്ടിയിട്ടുണ്ട്. ആ സ്ഥലമെല്ലാം പണ്ടത്തെ ആളുകൾ വഖഫ് ചെയ്തതാണ്, വഖഫ് ചെയ്തത് ആ സ്ഥലമാണ്. ഇപ്പോഴത്തെ ഒരു കമ്മിറ്റിക്കാർ എവിടെയും പള്ളിക്ക് സ്ഥലം എടുത്തിട്ടില്ല. ഇങ്ങനെ ഈ സഹ്റത്തുൽ ഖുർആന്റെ പോലത്തെ കാര്യത്തിന് വേണ്ടി സ്ഥലം എടുക്കണം എന്നല്ലാതെ അല്ലാത്ത ആരും എടുത്തിട്ടില്ല. നമ്മ അധികാരം നടത്തുന്ന മാത്രം ഞാന് എന്ന് പറയുന്ന മാത്രമാണ്. അപ്പൊ പണ്ടത്തെ ആളുകളെ കൊടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ നിങ്ങൾ എല്ലാവരും ഉമ്മമാരും ഏൽക്കണം. ഇവിടെയുള്ള ചെറുപ്പക്കാര് ഒരു ചെറിയ മൊബൈലിന്റെ പൈസ, ആ ഒരു മൊബൈലിനിടുന്ന അതിന്റെ ആ ചെലവ് മാത്രം കുറച്ച് കൺട്രോൾ ആക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ ഷെയറാകാൻ കഴിയും. അങ്ങനെ ഷെയറായി കഴിഞ്ഞാൽ ആ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുമ്പോഴും അവിടെ വന്ന് ഒരു കുട്ടി ഫാത്തിഹ ഓതുമ്പോഴും, ഞാൻ ഒരു കുട്ടി ഈ സഹ്റയിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ആ കുട്ടിനെ പഠിപ്പിക്കുന്ന ടീച്ചർ ചോദിക്കുന്നു, ഞാൻ ഖുർആൻ എവിടെന്നെങ്കിലും ഒരു ജുസിന്റെ താഴെ എവിടെ ഓതിയാലും നിനക്ക് അപ്പുറം ഓതാൻ കഴിയോ മോളെ? ചെറിയ കുട്ടി, 3 വയസ്സ്. ആ കുട്ടി 3 വയസ്സ്, ആ കുട്ടിക്ക് 4 വയസ്സ്, 3 വയസ്സോ 4 വയസ്സ്. ആ കുട്ടി പറഞ്ഞു ഞാൻ ഓതാം. അങ്ങനെ ഈ കുട്ടി ആ ടീച്ചർ ഓടുന്നു, മുസ്ലിമായ ടീച്ചർ ഓടുന്നു,
അപ്പൊ ആ ചെറിയ കുട്ടി ഒരു ഒന്ന് പിന്നെ ആ കുട്ടിയോട് പറഞ്ഞു അപ്പൊ ആ ചെറിയ കുട്ടി പറഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ടു പോയി സുബ്ഹാനല്ലാഹു അങ്ങനെ അപ്പുറം ആ കുട്ടി ഓടുന്നുണ്ട് ഇങ്ങനെ കുറെ സൂറത്ത് ആ ടീച്ചർ കണ മനപ്പാടെ ഓടുമ്പോൾ അതിനപ്പുറം ഏത് ആയത്തിന്റെ അടയിൽ ഓതിയാലും ആ ചെറിയ കുട്ടി ഓടുന്നു അല്ലാഹു നമ്മളെ മക്കൾക്ക് ഇൽമു തരട്ടെ അങ്ങനെ അവിടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഖിയാമത്ത് നാൾ വരെ വരുന്ന ആ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം അവിടെ അതെല്ലാം കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ടോ ആ കുട്ടികൾ പഠിക്കുന്നതിന്റെ ഒരു ഓഹരി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഏത് അക്കൗണ്ട് റക്കീബത്തീദ് സ്റ്റോക്ക് വെക്കുന്ന ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ ആ അക്കൗണ്ടിലേക്ക് അവിടെ ഓരുന്ന ഖുർആൻ അവിടെ പഠിക്കുന്ന ദീനിയായിരിക്കുന്ന ഇൽമുകൾ എന്തൊക്കെയാണോ നടക്കുന്നത് അതിന്റെ എല്ലാം പ്രതിഫലത്തിന്റെ ഒരു ഭാഗം സുബ്ഹാനല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് ഈ തുടങ്ങിയ ഈ കാര്യം നിർവഹിക്കാൻ വേണ്ടി തുടക്കം കുറിച്ച അതിന് സഹായിച്ചവരുടെ അക്കൗണ്ടിലേക്ക് ജീവിതകാലത്ത് വരുന്നു മരണത്തിന് ശേഷം ഖബറിലും വരുന്നു മഹ്ശറക്കെത്തുമ്പോൾ നീ അന്ന് 5 സ്ക്വയർ ഫീറ്റിന്റെ പൈസയാണ് കട്ടപ്പെട്ടിട്ട് കൊടുത്തത് അല്ലെങ്കിൽ 10 സ്ക്വയർ ഫീറ്റിന്റെ പൈസയാണ് നീ കൊടുത്തത് അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 25 സ്ക്വയർ ഫീറ്റിന്റെ പൈസയാണ് കൊടുത്തത് എന്നാൽ പടച്ച റബ്ബിന്റെ മുമ്പിലെത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ഈ കൊടുത്ത സദഖയില്ലേ ഈ ധർമ്മമില്ലേ അതിനെ അല്ലാഹ് വളർത്തി 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 വളർത്തിയിട്ട് അതിപ്പോ എത്ര കായിട്ടുണ്ടെന്നറിയോ വലിയൊരു പർവ്വതം പോലെ ഒരു ഉഹദ് മല പോലെയുള്ള വലിയൊരു പർവ്വതം പോലെ മല പോലെ ആ സദഖ വളർന്നിട്ടുണ്ട് എന്തേ കാരണം സുബ്ഹാനല്ലാഹ് ആ സദഖ കൊടുത്ത ആ സ്ഥലത്ത് ആ കുട്ടി പഠിച്ചിട്ട് ഇങ്ങനെ എത്ര ആയിരക്കണക്കിൽ കുട്ടികളാണ് കാലം കഴിയും തോറും പഠിച്ചത് ഇതിന്റെ എല്ലാം പ്രതിഫലം ഇവരെ അക്കൗണ്ടിലേക്ക് വന്നു നോക്കുമ്പോ ആ പ്രതിഫലം വലിയ മല പോലെ കാണുമ്പോ ഈ അടിമയോട് ആഖിറത്തെന്ന് പറയും അതാ ആ കാണുന്ന വലിയ പർവ്വതം പോലെയുള്ള പ്രതിഫലമില്ലേ കൂലിയില്ലേ അത് നിന്റെ സദഖയാണ് നിന്റെ ധർമ്മമാണ് ആ സമയത്ത് ഈ അടിമ പറയും ആണ് പറയും പെണ്ണ് പറയും പടച്ചോനെ നീ എന്നെ പരിഹസിക്കുകയാണോ അല്ലാ നിങ്ങൾ എന്നെ കളി നിങ്ങൾ മലക്കുകളോട് നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ നിങ്ങൾ എന്നെ ഡോങ്കിയാക്കുകയാണോ ഇങ്ങനെ ഒരു സദഖ ഞാൻ ഉദ്യാപുരത്തിന്റെ മണ്ണിൽ ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത്ര വലിയ സദഖക്ക് ഞാൻ ഇത്ര വലിയ പ്രതിഫലത്തിൽ ഞാൻ അർഹനാവുക അല്ലാഹുവിന്റെ മറുപടി നീ അന്ന് കൊടുത്തത് മുതൽ ഇന്നേ വരെ അതിനെ വളർത്തി വളർത്തിയിട്ട് ഇത്ര വലുതായിട്ടുണ്ട് അത് മുഴുവനും നിന്റെ തന്നെ എന്ന് പറയുന്നു സുബ്ഹാനല്ലാഹ് ഈ പ്രതിഫലം മുഴുവനും മീസാൻ എന്ന തുലാസിലിട്ട് തൂക്കുന്നു ഉമ്മമാരെ ചെറുപ്പക്കാരെ രക്ഷിതാക്കളെ നീ തിന്നതൊക്കെ കക്കൂസിൽ പോയി നീ ധരിച്ചതൊക്കെ നിന്റെ മേലെ ഇട്ടിട്ട് നീ കുമ്പായി നശിച്ചുപോയി ആ സാധനങ്ങള് അതുപോലെ നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടൊക്കെ ഈ മണ്ണിൽ തീർന്നുപോയി ഇത്തരം സ്ഥാപനങ്ങൾക്ക് കൊടുത്തത് നിന്റെ കൂടെ വരുന്നു അത് വളർന്ന് 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 വളർന്നിട്ട് കണക്കില്ലാത്ത വളർച്ച അതിനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അർഹമുർ റഹീമായ അല്ലാഹു നമുക്കങ്ങനെ ആഖിറത്തിലെത്തുമ്പോൾ വലിയ പർവ്വതം പോലെ വലിയ കുന്നുപോലെ കൂടിക്കടക്കുന്ന ആ സദഖകൾ ആയി കിട്ടാൻ ചെയ്തു കൊടുക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ഇൻഷാല്ലാ എല്ലാവരും മനസ്സിൽ വെച്ചോളി ഈ സദസ്സിലുള്ളവരും സ്റ്റേജിലുള്ളവരും ഉമ്മമാരും ഉമ്മമാരെ വെക്കുന്ന അവിടുന്ന് പറഞ്ഞ് എഴുതിയെടുക്കാൻ വേണ്ടി പോയി രാമസ്വാമിലാരെ ആ ടീച്ചർമാരെ ഏൽപ്പിച്ചിട്ടുണ്ട് കടലാസും പെന്നൊക്കെ വേണം ആ എല്ലാരും നമ്പർ എഴുതിക്കോൾ പേര് എഴുതിക്കോൾ എല്ലാവരും സഹകരിക്കും അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ നമുക്ക് തുടങ്ങാനും അധ്വാനിക്കാനേ അല്ല പറഞ്ഞിട്ടുള്ളൂ
വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന. അല്ലാഹു പറഞ്ഞു നമ്മളെ വിഷയത്തിൽ, നമ്മളെ ദീനിന്റെ വിഷയത്തിൽ ആരാണോ അധ്വാനിക്കുന്നത്, പരിശ്രമിക്കുന്നത്, അധ്വാനിച്ച് പരിശ്രമിച്ചാൽ ലനഹ്ദിയന്നഹും സുബുലന, നമ്മളെ വഴിയിലേക്ക് നമ്മൾ അവരെ ചേർക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ, അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. ഞാൻ നിർത്തുന്നു, ഞാൻ പറഞ്ഞത്. അങ്ങനെ ആ വലിയ ആലിമായ മനുഷ്യൻ ആ നാട്ടിലുള്ള ഈ വലിയ സൂഫിയായ ഒലിയായ മഹാനെ കാണാൻ പോയി. കാണാൻ പോയിട്ട് അവിടെ മഗ്രിബ് നിസ്കരിക്കാൻ എത്തി. മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി ആ പള്ളിയിലുള്ള ആ ഷെയ്ഖ്, ആ ഒലിയായ സൂഫിയായ മനുഷ്യൻ ഇമാമത്ത് നിന്നു. ഇമാമത്ത് നിന്ന് നോക്കുമ്പോൾ ഈ പോയ ഇയാൾ വലിയ ആലിമാണ്, വലിയ ഖിറാത്ത് ഓത്തെല്ലാം അറിയുന്ന ആളാണ്. അയാളിങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളെ ഫാത്തിയും ഓത്തൊന്നും ഈ ആലിമായ ഈ വലിയ ആളാണ് ഇയാള്, ഇയാൾക്ക് അത്ര പിടിച്ചില്ല. അയാൾ നിസ്കാരം കഴിഞ്ഞിട്ട് തീരുമാനിച്ചു ഇയാളെ കൊണ്ട് ദ്വാരപ്പിക്കേണ്ട ആവശ്യമൊന്നും കാണുന്നില്ല, ഇയാളെ കൊണ്ട് ദ്വാരപ്പിക്കേണ്ട ആവശ്യമൊന്നും കാണുന്നില്ല, ഏതായാലും ഞാൻ തിരിച്ചു പോന്നു എന്ന് മനസ്സിലാക്കി അയാളെ കണ്ടുമില്ല, ദ്വാരപ്പിച്ചുമില്ല. ശരിക്കും കണ്ടുകൊണ്ട് അങ്ങനെ ഇയാൾ സുന്നത്ത് നിക്കിരിച്ച് ഈ ആലിമായ മനുഷ്യൻ പുറത്തിറങ്ങി. അയാളൊരു പള്ളിന്റെ കോലായി ഒരു മൂലക്ക് പോയിട്ട് ഇങ്ങനെ എഴുന്നിട്ട് എന്തോ ദിക്റിച്ചു പുറത്തിറങ്ങിയിട്ട് അവിടെ മൂത്രയിക്കാൻ മുട്ടി ആൾക്ക്. അങ്ങനെ തണ്ടാസിലേക്ക് പോകുമ്പോ തണ്ടാസിന്റെ മുമ്പിലുണ്ട് ഒരു സിംഹം. സുബ്ഹാനല്ലാഹ്, ഒരു സിംഹം തണ്ടാസിന്റെ മുമ്പിൽ ഒറ്റ പാച്ചൽ ഇയാള് പള്ളിക്ക്. ഹരി ഈ ബടാ ഉസ്താദ്, ഈ ബടാ ആലിമ് പള്ളിയിലെ ഒറ്റ പാച്ചൽ കൊടുക്കും. പള്ളിയിൽ നോക്കുമ്പോ സിംഹാടന്നെ ഉണ്ട്, പിന്നെ പള്ളിന്റെ ഉള്ളേ തന്നെ പോയി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞു, അന്ന് നോക്കുമ്പോ കാണുന്നില്ല, പുറത്തിറങ്ങി നോക്കുമ്പോ അവിടെ ഉണ്ട്, പിന്നെ ഉള്ളേക്ക് പോയി. മൂന്ന് പ്രാവശ്യം ഇയാൾക്ക് മൂത്രയിക്കാനും പോകാൻ കഴിയുന്നില്ല, ഇയാൾക്ക് അവിടെ നിന്ന് നാട്ടിലേക്ക് പോകാനും കഴിയുന്നില്ല. ഈ സിംഹം അവിടെ നിൽക്കുന്നു. അവസാനം ആ കോലായി ഇരുന്നിട്ട് ദിക്ര് ചെല്ലുന്ന, നിങ്ങൾ നോക്ക്, അല്ലാഹുവിന് അറിയുന്ന, അല്ലാഹുവിന് പേടിച്ച ആ മനുഷ്യന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങളെ ആ തണ്ടാസിൽ ബാത്റൂമിന്റെ അടുത്ത് ഇവിടെ ഒരു സിംഹമുണ്ട്, ഞാൻ മൂത്രിക്കാൻ പോയി, അപ്പോൾ അത് അവിടെ നിൽക്കുന്നുണ്ട്, എനിക്ക് പേടിയാകുന്നു, എനിക്ക് ഇവിടുന്ന് മൂത്രിച്ചിട്ട് എൻ്റെ നാട്ടിലേക്ക് പോകണം. ഈ ഈ ബന്ധ ദ്വാരക്കുന്ന വിഷയം, ബന്ധിനെ ദ്വാരപ്പിക്കണം, ആ വിഷയം ഒന്നുമില്ല. ഞങ്ങൾ മൊയിലാറിൻ്റെ ഒരു ടെമ്പർ പിടയിലല്ലേ, ടെമ്പർ പിടുന്നില്ല അത്. അതുകൊണ്ട് എനിക്ക് പോകാൻ. അപ്പൊ പറഞ്ഞു, എവിടെ സിംഹം? അതാ തണ്ടാസിന്റെ വാക്ക. അങ്ങനെ മെല്ലെ എണിച്ചിട്ട് വന്നു, ഇവര് പെണിച്ചിട്ട് മെല്ലെ വന്നതാ മൂപ്പരും, മെല്ലെ എണിച്ചിട്ട് വന്നു. എല്ലാം എണിച്ചു വന്നിട്ട് മൂപ്പര് ചോദിച്ചു, നിനക്കെന്ത് ഇവിടെ പണി? ആരോട്? ആരോട്? സിംഹത്തിനോട്. നിനക്കെന്ത് ഇവിടെ പണി? നിനക്ക് കാട്ടിലല്ലേ പണി? കാട്ടിലല്ലേ നിനക്ക് പണി? പോ പോ കാട്ടിലേക്ക് പോയിക്കോ, കാട്ടിലേക്ക് പോയിക്കോ, കാട്ടിലേക്ക് പോയിക്കോ. തണ്ടാസ് ഇറങ്ങിട്ട് ഒറ്റ പോക്ക് കാട്ടിലേക്ക്. ആരി? നീയൊരു മുണ്ടാത്തവൻ. ആരി? സിംഹം. ഇത് ബാല്യക്കാരല്ല, മനുഷ്യനല്ല. ആ പറയുമ്പോ സിംഹം അങ്ങ് പോകുമ്പോ ഈ ഉസ്താദിന്റെ കൈകാല് പിറക്കാൻ തുടങ്ങി. യാ റബ്ബേ, യാ റബ്ബേ. ഇയാള് പറയുമ്പോ സിംഹം പോയതല്ലേ? അയാള് പോകുമ്പോ അയാള് ബാക്കിൽ നിന്ന് നല്ല ഉസ്താദ് പോയി. ആ മൂപ്പര് ചോദിച്ചു, നിങ്ങക്ക് പോവാലോ, മൂത്തുറച്ചിട്ട് പോവാലോ? സിംഹം പോയില്ലല്ലോ, നിങ്ങൾ പോയിക്കോളി, മൂത്തുറച്ചിട്ട് പോയിക്കോളി, സിംഹം പോയി. അപ്പൊ പറഞ്ഞു, ഞാൻ വന്നത് ദ്വാരപ്പിക്കും, ആ ദ്വാരപ്പിക്കാൻ വന്നത്, എനിക്കെല്ലാം തെറ്റുപറ്റിപ്പോയി. അപ്പൊ പറഞ്ഞു, തെറ്റുപറ്റാനൊന്നുമില്ല,
പേടിക്കേണ്ട ആളെ പേടിക്കാതിരുന്നപ്പോൾ എല്ലാത്തിനെയും പേടിക്കേണ്ട വന്നു. എങ്ങനെ? പേടിക്കേണ്ടവനെ പേടിക്കാതിരുന്നപ്പോൾ എല്ലാത്തിനെയും പേടിക്കേണ്ട വന്നു. പേടിക്കേണ്ടവനെ പേടിച്ചപ്പോൾ എല്ലാവരും എല്ലാ വസ്തുക്കളും അവരെ പേടിച്ചു. തിരിഞ്ഞാ പേടിക്കേണ്ടവനെ പേടിക്കാതിരുന്നപ്പോൾ എല്ലാവരെയും പേടിക്കേണ്ട വന്നു. സുബ്ഹാനല്ലാഹ്. അതാര് ഈ മൊയ്ലാരി? പേടിക്കേണ്ടവന് പേടിച്ചിട്ടില്ല. മൊയ്ലാറ് മാത്രം പേടിക്കുന്ന പേടിച്ചിട്ടില്ല. അതാരാ പേടിക്കേണ്ടവന്? അല്ലാഹു. അല്ലാഹനെ പേടിക്കാത്തത് കൊണ്ട് പേടിക്കേണ്ടവനെ പേടിക്കാതിരുന്നപ്പോൾ എല്ലാത്തിനെയും പേടിക്കേണ്ട വന്നു. പേടിക്കേണ്ടവനെ പേടിച്ചപ്പോ ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും ആ ആളെ പേടിച്ചു. അപ്പൊ ഞാൻ അല്ലാഹുവിനെ പേടിച്ചപ്പോൾ കാട്ടിന്റെ മൃഗം എനിക്ക് വിഷയമല്ല, എൻ ആർ സി വിഷയമല്ല, ആഭ്യന്തരമന്ത്രി വിഷയമല്ല, ഭരണാധികാരികൾ വിഷയമല്ല, ഏതാള് വന്നാലും അല്ലാഹുവിനെ പേടിച്ചോ എങ്കിൽ അവനെ പേടിച്ചുപോയി. സഹോദരന്മാരെ, അല്ലാഹു നമ്മളെ എല്ലാവരെയും അല്ലാഹുവിനെ പേടിക്കുന്ന, അല്ലാഹുവിനെ അറിയുന്ന പടച്ച റബ്ബിനോട് നന്ദിയുള്ള കൃതജ്ഞതയുള്ള സജ്ജനങ്ങളിൽ അല്ലാഹു പെടുത്തി തെറുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മളെല്ലാവരും നന്നാവണം. ഈ ആവശ്യത്തിലല്ല, 5 സ്ക്വയർ ഫീറ്റിന്റെ പൈസ 1500 രൂപ. എന്താണ് പേര് മറന്നിരുന്നത്? ഇസ്മായിൽ ആചാര്യ. അൽഹംദുലില്ലാ, തുടക്കം കുറിച്ച് തന്നിട്ടുണ്ട്. റഹമുറാഹിമായ റബ്ബ് ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ ആ മഹാനായ ഒലിയിന്റെ കറാമത്ത് കൊണ്ട് പറക്കത്ത് കൊണ്ട് അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിന്റെ ദിക്റിലായി ജീവിക്കുന്ന മഹത്തുക്കളുടെ വറക്കത്ത് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ആയുസ്സിലും വരുമാനത്തിലും കുടുംബത്തിലും ഈമാനിലും ഹിദായത്തിലും എല്ലാം അല്ലാഹു ബറക്കത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അബൂബക്കർ എന്ന് പറയുന്നതാണ് 1500 5 സ്ക്വയർ ഫീറ്റ്. സൈമ സിമ്ര 3000 രൂപ 10 സ്ക്വയർ ഫീറ്റിന്റെ. ഖലീൽ 5000 രൂപ. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഇനിയിപ്പോ എല്ലാവരും ഉമറപ്പെട്ട നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മർഹൂം ബസോട്ട് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ മകൻ സഹീർ ബുഖാരി നമ്മുടെ മജ്ലിസിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു ആഫിയത്തും ഇസ്സത്തും റിഫഅത്തും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളം ചൂടില്ല മോനെ. അൽഹംദുലില്ലാ, ഒരു പെണ്ണുങ്ങള് കുറച്ച് സ്വർണം അൽഹംദുലില്ലാ ഇവിടെ കൊടുത്ത് അയച്ചിട്ടുണ്ട്. സ്വർണത്തിന് 30000 രൂപയല്ലേ, 33000 ആന്നില്ലേ? അതൊന്നും നിങ്ങൾ കണക്കൂട്ടിട്ട് ഇടുന്നാൽ നമ്മളെ ആയുസ് കണക്കിൽ തന്നെ തീരും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. അല്ലാഹു നമുക്ക് തന്നതിൽ നിന്ന് അല്ലാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കാൻ, ദീനിൻ്റെ സ്ഥാപനങ്ങൾ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ അത് അല്ലാഹുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഇൻഷാഅല്ലാ ഏറ്റെടുക്കണം. അർഹമുർ റഹീമായ അല്ലാഹ് ആ ഉമ്മ ഈ എത്രയും വിലയുള്ള ഈ സമയത്ത് ഈ സ്വർണം ഇവിടെ കൊടുത്തയച്ചു. അല്ലാഹ് ആ ഉമ്മയുടെ ജീവിതത്തിലും ആയുസ്സിലും ആഫിയത്തിലും കുടുംബത്തിലും സമ്പത്തിലും ഈമാനിലും ഇബാദത്തിലും എല്ലാം നീ ബറക്കത്ത് നൽകണേ. അല്ലാഹ് സ്വർഗത്തിന്റെ ആഭരണം കൊണ്ട് ആ ഉമ്മയ്ക്ക് നീ ആഭരണം അണിയിക്കണം റഹ്മാനെ. അത് ചെറിയ ഈമാന് പോരാ, ഇപ്പൊ എല്ലാം പൊന്ന് ഊരി കൊടുക്കണമെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ കൊടുത്തുകൊണ്ടായിരുന്നു. ഇപ്പൊ കൊടുക്കണമെങ്കിൽ നല്ല ഈമാന് പോകണം. അല്ലാഹു നമുക്കെല്ലാം ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. അതുപോലെ ഇൻഷാഅല്ലാ ആ റഫീഖ് എന്ന് പറയുന്ന ആൾ സുഖമില്ല. അദ്ദേഹത്തിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 5 സ്ക്വയർ ഫീറ്റിന്റെ 1500 അല്ലാഹു തആല റഫീഖിന്റെ വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്
അല്ലാഹു തആല പരിപൂർണ ആഫിയത്ത് കൊടുക്കട്ടെ, സാദാത്തുകളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുഖം കൊടുക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അതിനിപ്പോ സരസ്ന്ന് ഒരു 5 സ്ക്വയർ ഫീറ്റോ 10 സ്ക്വയർ ഫീറ്റോ ഇങ്ങനെ ആക്കിയെങ്കിൽ 5 സ്ക്വയർ ഫീറ്റ് അതാ അടേ എഴുതണം മുസമേടാ ഇവിടെ ഇവിടെ നിങ്ങൾ ഇവിടെ ഇവിടെ വാ പേര് പറ നിങ്ങളെ ബുക്കും കടലാസല്ലേ ഇവിടെ കടലാസ് എഴുതണ്ട പിന്നെ സ്ഥലത്ത് കടലാസ് കടലാസുമില്ല ജിന്നുമില്ല പിന്നെ ബുക്കിൽ ഇത് നേരെ ഇത് പേര് എഴുതണം ഫോൺ നമ്പർ അടക്കം എഴുതണം മലക്കിനോട് ഫോൺ നമ്പർ ചോദിച്ചാൽ കിട്ടില്ല ആ 2-3 നാൾ അതിൻ്റെ ബാക്കിൽ നിൽക്കും ഒരാൾ മാത്രം പോരാ എന്താ പേരാളെ മൈരീൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ആയുസിലും കുടുംബത്തിലും അദ്ദേഹത്തിന്റെ ബേക്കറി ബിസിനസ്സിലെല്ലാം എല്ലാരും ആമീൻ പറഞ്ഞ നീ ബറക്കത്ത് നൽകണേ അല്ലാ വിശുദ്ധ ഖുർആനിന്റെ ഹക്ക് കൊണ്ട് ബറക്കത്ത് നൽകണേ അല്ലാ ആഫിയത്ത് നൽകണേ അല്ലാ അദ്ദേഹം നയിച്ച് അധ്വാനിച്ചുണ്ടാക്കുന്ന പണങ്ങൾ ആസ്പത്രിയിൽ കൊണ്ടുപോയി രോഗത്തിന് വേണ്ടി ചെലവഴിക്കുന്ന അവസ്ഥ വരാതെ നീ അദ്ദേഹത്തെയും കുടുംബത്തെയും കാക്കണേ അല്ലാ എത്ര പൈസയാണ് ആസ്പത്രിയിൽ കൊണ്ടിട്ട് എറിയുന്നത് എത്ര പൈസയാണ് ഡോക്ടർ ഫീസ് കടക്കുന്നത് എത്ര പൈസയാണ് ഐസുവിൽ കടന്നിട്ട് ചെലവാക്കുന്നത് അപ്പം ആർക്കും ടെൻഷൻ ഉണ്ടോ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി ധൈര്യത്തിൽ കൊടുത്തുള്ളി മോമിനികളെ ഒരു ആസ്പത്രിയിലേക്കും അല്ലാഹു എത്തിക്കാതെ അല്ലാഹു തആല നമ്മളെ കാക്കും പിന്നെ ആരാണ് ഇങ്ങനെ ആക്കിയാൽ 10 ഫീറ്റ് ഇങ്ങനെ ആക്കിയാൽ 5 ഫീറ്റ് 2 മുറി ഇങ്ങനെ ആക്കിയാൽ 15-20 ഫീറ്റ് എല്ലാവരും ആയിക്കോളും നിങ്ങളൊരു സന്ദർഭമാണിത് ഇനിയിങ്ങനെ നിങ്ങളോട് എപ്പോഴും ചോദിക്കാനൊന്നും ഉണ്ടാവില്ല പള്ളി മദ്രസ എല്ലാം നമ്മൾ ഉഷാറായി നടക്കുന്നില്ല അൽഹംദുലില്ലാ നസീർ 5 സ്ക്വയർ ഫീറ്റിന്റെ 1000 റുപ്യ അൽഹംദുലില്ലാ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അല്ലാഹു തആല അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കുടുംബത്തിലും നീ ബർക്കത്ത് നൽകണേ അല്ലാ ഐശ്വര്യം നൽകണേ അല്ലാ എല്ലാവരും സന്തോഷവും നൽകണേ അല്ലാ ആഫത്തിനെ തൊട്ട് കാക്കണേ റബ്ബേ ഏട്ടന് കുട്ടിക്ക് സുഖമില്ല 5 സ്ക്വയർ ഫീറ്റ് അല്ലാഹുവേ വിശുദ്ധ ഖുർആനിന്റെ ഹക്ക് കൊണ്ട് സ്ഥാപനത്തിന്റെ മഹത്വം കൊണ്ട് അദ്ദേഹത്തിന്റെ കുട്ടിക്ക് നീ ശിഫ നൽകണേ അല്ലാ പരിപൂർണ ആഫിയത്ത് നൽകണേ അല്ലാ ഇനി ഡോക്ടർമാരെയും വൈദ്യന്മാരെ സമീപിച്ച് പ്രയാസപ്പെടാതെ ഈ സദഖാനെ വലിയൊരു ചികിത്സയായി മരുന്നായി നീ സ്വീകരിക്കണേ അല്ലാ പരിപൂർണ ആഫിയത്ത് കൊടുക്കണേ അല്ലാ എല്ലാവരും പറഞ്ഞു 5 സ്ക്വയർ ഫീറ്റ് പറയാൻ ഇപ്പൊ എല്ലാവർക്കും കഴിയും ചുരുങ്ങിയത് ഉജ്ര തങ്ങളെ സഹോദരി ഈ ആവശ്യത്തിന് വേണ്ടി 1000 ഉറുപ്പിക അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സയ്യിദത്തായ ബീവി അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും സന്തോഷവും റാഹത്തും എല്ലാം വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എല്ലാവിധ ഖൈറും അല്ലാഹു നൽകിക്കൊടുക്കുമാറാകട്ടെ ആ ഉമ്മയുടെ വാപ്പയും ഉമ്മയും അങ്ങനെ ബന്ധപ്പെട്ടവർ ജീവിച്ചിരിപ്പവർ മരണപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു തആല ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞോളി നിങ്ങൾ ബഹുമാനപ്പെട്ട താങ്കൾ വന്നിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ ഞാൻ 9 മണിക്ക് പിന്നെ പോകുമെന്ന് പറഞ്ഞതാണ് മൊയ്തീൻ തൂമിനാട് 5000 ഉറുപ്പിക പിന്നെ ഏറ്റെടുക്കുന്നവർക്ക് മുഴുവനും അവരെ ജീവിതത്തിലും ആയുസ്സിലും വരുമാനത്തിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ല ഐശ്വര്യം നൽകണേ അല്ല ആഫത്ത് കൊടുക്കണേ അല്ല മാരകമായ രോഗങ്ങളോ അപകടങ്ങളോ എന്തെങ്കിലും അവരെ മുമ്പിൽ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ഈ സദഖായുടെ ഫലമായി അത് മുഴുവനും നീ തട്ടിക്കളയണേ റഹ്മാനെ ദൂരീകരിക്കണേ അല്ല 10 സ്ക്വയർ ഫീറ്റ് അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കുടുംബത്തിലും അദ്ദേഹത്തിന്റെ ഇൽമിലും ഇബാദത്തിലും ഈമാനിലും എല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ല റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ല പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ല ചിലപ്പോ ഏതെങ്കിലും ഒരു ആവിന്റെ വർക്കത്ത് കൊണ്ടായിരിക്കും അല്ലാഹു നമ്മളെ മാരകമായ രോഗത്തിൽ നിന്ന് കാക്കുന്നത് അപകടത്തിൽ നിന്ന് കാക്കുന്നത് 1500 5 സ്ക്വയർ ഫീറ്റ് അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ റഹ്മത്തുള്ളയുടെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ ആയുസ്സിലും വരുമാനത്തിലും കുടുംബത്തിലും എല്ലാം നീ റാഹത്ത് നൽകണേ അല്ല ഒരു നിലക്കുള്ള പ്രയാസം കൊടുക്കല്ലേ റബ്ബേ എല്ലാരും ഒന്ന് പറഞ്ഞിട്ട് കൂടിക്കോളി ഈ ദ്വായൽ കുട്ടിയാൽ
സാധാർത്ഥ്യങ്ങളുണ്ട്, ആളുകളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തെങ്കിലും തട്ടിപ്പിന്റെ ആളുകളൊന്നും അല്ല. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. മരിച്ച ഉമ്മാന്റെ പേരിൽ 5 സ്ക്വയർ ഫീറ്റ്. അല്ലാഹുവേ ഹബീബിന്റെ ഉമ്മയുടെ ഖബർ നിവിശാലമായ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാ, സന്തോഷകരമാക്കി കൊടുക്കണേ അല്ലാ. എന്തെങ്കിലും പ്രയാസം ആ ഉമ്മയുടെ ഖബറിൽ ഉണ്ടെങ്കിൽ ഈ സദഖായുടെ ഫലമായി വിശുദ്ധ ഖുർആനിന്റെ ഹഖ് കൊണ്ട് നീ അതെല്ലാം ദൂരീകരിച്ച് ഖബറിലേക്ക് നീ സ്വർഗത്തിന്റെ ഡോറ് വാതിൽ തുറന്നു കൊടുക്കണേ അല്ലാ. 5 സ്ക്വയർ ഫീറ്റ് ഈ പറയപ്പെട്ടവരുടെ ജീവിതത്തിലും കുടുംബത്തിലും വരുമാനത്തിലൊക്കെയും നീ ബർക്കത്ത് നൽകണേ അല്ലാ. മരിച്ചവരെ കുടുംബത്തിൽ മരിച്ചവർക്ക് അവരെ ഖബറിലേക്ക് ഇതിന്റെ സവാബ് നീ എത്തിക്കണേ അല്ലാ. എല്ലാവിധ സന്തോഷങ്ങളും നൽകണേ അല്ലാ. മകന് ജോലി കിട്ടാൻ രോഗം മാറാൻ ആ ഓൺലൈൻ പരിപാടിയിൽ അബൂബക്കർ മഞ്ചീശ്വരം ഓൺലൈനിലൂടെ 10 സ്ക്വയർ ഫീറ്റ്. അല്ലാഹുവേ അബൂബക്കറിനും അദ്ദേഹത്തിന്റെ ജീവിതത്തിലും വരുമാനത്തിലും ജോലിയിലും എല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാ. ആമീൻ പറഞ്ഞോളി. അതിന് ക്ഷാമയില്ലല്ലോ. മക്കളാരും പോണ്ട, കുട്ടികൾ പോണ്ട, ബഹുമാനപ്പെട്ട ഷഹീർ തങ്ങളും പാപ്പ ഇവിടെ വന്നിട്ട് ദ്വാരക്കാരുണ്ട്. നിങ്ങളാരും പോണ്ട, മക്കൾ എല്ലാവരും ഇരുന്നോ. അള്ളാഹുബേ നീ ഖൈർ നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ എല്ലാ സന്തോഷ കാര്യത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാ. അതുപോലെ ഒരു സ്വർണത്തിന്റെ മോതിരം ഇവിടെ കൊടുത്തയച്ചിട്ടുണ്ട് റബ്ബേ. അത് അവരുടെ കാര്യങ്ങളൊക്കെ നീ റാഹത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ, ബറക്കത്തിലാക്കണേ റബ്ബേ. പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാ. ഒരു നിലക്കുള്ള അപകടം പിടിച്ച രോഗങ്ങളോ കഷ്ടങ്ങളോ കൊടുക്കാതെ ഈ ഏറ്റെടുക്കുന്ന ഓരോ ആളുകളെയും അവരുടെ കുടുംബങ്ങളെയും നീ കാക്കണേ അല്ലാ. അബ്ദുള്ള കുഞ്ചത്തൂർ 5 സ്ക്വയർ ഫീറ്റ്. എന്നിട്ടും 10 സ്ക്വയർ ഫീറ്റ്. അല്ലാഹ് വിശുദ്ധ ഖുർആനിന്റെ ഹഖ് കൊണ്ട് അഹ്ലു ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ ചൊല്ലുന്ന സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആ ഉമ്മക്ക് നീ ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ റബ്ബേ. ഞാൻ ആ സദഖ ചെയ്തിട്ട് എനിക്ക് നല്ല റാഹത്തായി എന്ന സന്തോഷം ആ ഉമ്മാക്ക് പറയാൻ നീ അവസരം നൽകണേ അല്ലാ. അതുപോലെ മറ്റൊരു സുഹൃത്തിൻ്റെ പറഞ്ഞു, റബ്ബേ അദ്ദേഹത്തിനും നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. നൗഷാദ് ഉമ്മന്റെ രോഗം ഷഫയാവാൻ മരിച്ചുപോയ ഉമ്മാവുപ്പാക്ക് കൊടുക്കാൻ മറന്നിട്ടില്ല. മരിച്ചുപോയ ഉമ്മാവുപ്പാക്ക് ഇങ്ങനത്തത് കൊടുത്തിരി. അപ്പൊ ആ മദ്രസ നടക്കുന്ന കാലത്തോളം ഉമ്മാവുപ്പാന്റെ ഖബറിലൊക്കെ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത് വലിയ സന്തോഷമാവും. ഉമ്മാവുപ്പാക്ക് കൊടുക്കാൻ ആരും മറന്നിട്ടുണ്ട്? മരണപ്പെട്ട പേർക്ക് ആവാ മനസ്സിലാക്കണം, മറന്നേക്കണ്ട. അള്ളാഹു തആല അദ്ദേഹത്തിന് പ്രാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ, എല്ലാ അസുഖങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. സഹോദരന്റെ പേര് ആടുകയാണ്. പേര് പറയാൻ ഇഷ്ടപ്പെടാത്തൊരു സഹോദരൻ എന്ന് വെച്ചിട്ട് കടലാസ് ചെയ്തെങ്കിൽ അത് ക്യാമെന്നോളം കിട്ടേല. അയാൾ തരയിലെന്നല്ല, ആളെ കിട്ടേല. ആളെ പേര് ശരിക്കും ആയിക്കോട്ടെ, കാരണം അങ്ങനെ കടലാസ് എഴുതാൻ പാടില്ല. അങ്ങനെ ഒരാൾ എഴുതി വെച്ചിരിക്കും, പേര് പറയാത്തൊരു പെണ്ണുങ്ങ, പേര് പറയാത്തൊരു ആണുങ്ങ. നോക്കുമ്പോൾ ആരോട് ചോദിക്കുന്നത്? നീ പേര് പറഞ്ഞാളാ പറയാത്ത ആളാ? അള്ളാഹു തആല സുഹൃത്തിന് 5 സ്ക്വയർ ഫീറ്റ് അള്ളാഹു തആല ഖൈർ നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ, ഐശ്വര്യം നൽകട്ടെ, ആഫത്തിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. ഷഫീഖ് പി എസ് നഗർ 5 സ്ക്വയർ ഫീറ്റ്. 1500 രൂപ ക്യാഷ് തന്നിട്ടുണ്ട്. അള്ളാഹുവേ ഷഫീഖിന്റെ ജീവിതത്തിലും കുടുംബത്തിലും വരുമാനത്തിലും ഒക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. രണ്ട് സഹോദരന്മാർ ഒന്നിച്ചിട്ട് 10 സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ബുദ്ധി നന്നാക്കാൻ. അൽഹംദുലില്ല, അതാ എല്ലാരും ദോഷയിപ്പതാ. നമ്മളാരും ബുദ്ധി ഇപ്പൊ ശരിയില്ല. ബുദ്ധി ശരിയെ എപ്പോഴും 10 സ്ക്വയർ ഫീറ്റ് വന്നിട്ടാട്ടി നല്ല സലാമത്താക്കട്ടെ. ബുദ്ധി നന്നാവാൻ അള്ളാഹു തആല ആ രണ്ട് ചെറുപ്പക്കാർക്ക് നല്ല ബുദ്ധിയും നല്ല നിലക്കുള്ള ഹിദായത്തും തൗഫീഖും അള്ളാഹു കൊടുത്ത് നല്ല ദീനിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി വലിയ ഉപകാരം കിട്ടുന്ന മക്കളാക്കി തീർക്കട്ടെ, സന്തോഷത്തിലാക്കി തരട്ടെ.
പേര് പറയാത്ത ശരി, അങ്ങനെ പേര് പറയാത്ത ആൾ തരൂലെന്നല്ല ഞാൻ പറഞ്ഞു, പേര് പറയാത്ത ആളെ അന്വേഷിച്ചിട്ട് പോയാൽ ചിലപ്പോൾ കിട്ടേല. ആ പേര് വേണോ കടലാസിനി? ആ പേര് പറയാത്ത ആളെന്ന് പറഞ്ഞ ആ ഇരിച്ച ആൾ അൽഹംദുലില്ലാഹ് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ഖൈറ് നൽകട്ടെ, സന്തോഷം നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ. ഇനി ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരി തങ്ങൾ നിങ്ങളോട് സംസാരിക്കും, ബഹുമാനപ്പെട്ട തങ്ങൾ ദ്വാരക്കും, തങ്ങൾ ദ്വാരക്കുമ്പോൾ ലീസ്റ്റെല്ലാം നിങ്ങൾ ആക്കി വെക്കണം, ബാക്കിയുള്ള ആളെല്ലാം ലീസ്റ്റ് റെഡിയാക്കണം. റിദ എന്ന പെൺകുട്ടിന്റെ രക്ഷിതാവ് ആ കുട്ടിന്റെ വകയായി അഞ്ച് സ്ക്വയർ ഫീറ്റ്. അല്ലാഹുവെ ആ കുട്ടിക്കും കുടുംബത്തിനും എല്ലാം നീ ബർക്കത്ത് നൽകണേ, ആയുസ് നൽകണേ, അല്ലാ ആഫിയത്ത് നൽകണേ, അല്ലാ സന്തോഷം നൽകണേ. അല്ലാ ഇൻഷാഅല്ലാ നിങ്ങളെല്ലാവരും പറയണം, എല്ലാവരും ലീസ്റ്റ് ആക്കിയിട്ട് ബഹുമാനപ്പെട്ട തങ്ങളെ ദുആക്ക് മുമ്പ് ലീസ്റ്റ് വായിക്കണം, എന്നിട്ട് ഇൻഷാഅല്ലാ ദുആ ഇറക്കണം. ഒരു 10 സ്ക്വയർ ഫീറ്റും 25 സ്ക്വയർ ഫീറ്റും ആരും എഴുതിച്ചിട്ട് കാണുന്നില്ല. ഇൻഷാഅല്ലാ എല്ലാവരും ഇതിനോട് സഹകരിച്ചാലേ ഈ കാര്യം വിജയിക്കുകയുള്ളൂ. ഉമ്മമാർ സഹോദരിമാർ ഈ പ്രവർത്തനം ഇവിടെ തുടങ്ങും. നിങ്ങളെല്ലാവരും ആ രണ്ട് സഹോദരിമാർ ഇവിടെ ഒരല്പം സ്വർണം കൊടുത്തയച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഉമ്മമാരെല്ലാവരും ഈ വിഷയത്തിൽ സഹകരിച്ചുകൊണ്ട് ഇൻഷാഅല്ലാ നമുക്ക് എത്രയും പെട്ടെന്ന് ആ മദ്രസക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലവും കെട്ടിട നിർമ്മാണത്തിനുള്ള പ്രവർത്തനം തുടങ്ങണം. അർഹമുർ റഹീമായ അല്ലാഹു അതിൻ്റെ എല്ലാ വഴികളും നമുക്ക് തുറന്നു തരുമാറാകട്ടെ, എളുപ്പത്തിലാക്കി തരുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവർ ഇവിടെ ബാക്കി പരിപാടികൾക്ക് ഇൻഷാഅല്ലാ നേതൃത്വം നൽകുന്നു. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം എന്ന് വസീയത്ത് പറഞ്ഞുകൊണ്ട് ഒരാൾ അദ്ദേഹത്തിന്റെ ഉമ്മയുടെയും വാപ്പയുടെയും പേരിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 7 സ്ക്വയർ ഫീറ്റിന്റെ 2100 രൂപയ്ക്ക് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ജീവിതം ഖബർ ജീവിതം അല്ലേ, മരണപ്പെട്ടുപോയ ഉപ്പ ഉമ്മയുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ, അല്ലാ റാഹത്തിലാക്കണേ, അല്ലാ ഒരു പ്രയാസവും കൊടുക്കല്ലേ. അല്ലാ ആ മകനെ പറ്റി ആ ഉമ്മ ഉപ്പക്ക് ഖബറിൽ വലിയ സന്തോഷം നീ കൊടുക്കണേ റഹ്മാനെ. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കുടുംബത്തിലെല്ലാം നീ ബറക്കത്ത് നൽകണേ. അല്ലാ എല്ലാവരും കൊടുക്കണം, എല്ലാവരും വാഗ്ദത്തം ചെയ്യണം. ഇൻഷാഅല്ലാ ഘട്ടം ഘട്ടമായി കൊടുത്താൽ മതി, നാളെ തന്നെ ഉണർന്ന് കൊടുക്കണം എന്നിട്ടില്ല, ഇപ്പൊ തന്നെ കൊടുക്കണ്ട, സമയം കിട്ടും സന്ദർഭം കിട്ടും അതിന്റെ സംഘാടകർ നിങ്ങളോട് ബന്ധപ്പെടും, ആ നിലക്ക് എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.